ഹലോ വെൽക്കം ബാക്ക് ടു കമ്പ്യൂട്ടർ സയൻസ്കസ് ദ പ്രീവിയസ്വസ്റ്റിൻ പേപ്പേഴ്സ് ഓഫ് സബ്ജെക്ട് തിയറി ഓഫ് സോ ദിസ്വസ്റ്റഡ് വീഡിയോ കുറേ പേരായി എൻ്റെ അടുത്ത് പറയുന്നു ടിഒസിൻ്റെ പേപ്പർ അനാലിസിസ് നടത്തുമെന്ന് മാത്രമല്ല നമുക്കിപ്പോൾ എക്സാം ആയില്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി സി എന്റെ എക്സാം ആയിട്ടുണ്ട് അപ്പം അതിന് മുൻപ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആയതിന് കുറച്ച് റീസൺസ് ഉണ്ട് മാത്രമല്ല നമുക്കിപ്പോൾ പറയാനായിട്ട് അപ്പോൾ നമ്മൾ അനാലിസിസിലായിട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആദ്യമേ പറയണം അപ്പം നിങ്ങൾ അത് ആദ്യം അത് കേൾക്കണം കേട്ടോ പിന്നെ വീണ്ടും എനിക്ക് ചോദിക്കരുതേ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ പേര് കമൻസ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് കേൾക്കണേ അതായത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതൊരു പുതിയ സിലബസ് ആണ് പുതിയ പേപ്പറാണ് അതുകൊണ്ട് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അതിന് മുൻപത്തെ രണ്ട് ബാച്ചിൻ്റെ പേപ്പർ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തിയിട്ടുള്ളത് മാത്രമല്ല ഇതിൽ ആദ്യത്തെ ഫസ്റ്റ് ബാച്ചിൻ്റെ ഒരു പേപ്പർ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ കവറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഫിഫ്ത്ത് മോഡ്യൂളിൽ നിന്നൊന്നും ഒട്ടും ക്വസ്റ്റ്യൻസ് അധികം വന്നിട്ടില്ല ആ ഒരു കുറേ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് സെക്കൻഡ് ഇയർ ആയപ്പോൾ കുറച്ചും കൂടിയും ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ തേർഡ് ഇയർ ആവുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റില്ല കാരണം നമുക്കൊരു നാലഞ്ച് പേപ്പറൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊന്ന് കറക്റ്റ് ഒന്ന് അനാലിസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ പറ്റുകയുള്ളു ഓക്കെ അപ്പം എന്നാലും ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ആ ഉള്ള രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും മാത്രമല്ല നമ്മളുടെ ബി സി എൻ്റെ പുതിയ സിലബസിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു മോഡലും കൂടി നോക്കിയിട്ടാണ് പറയുന്നത് പിന്നെയുള്ളൊരു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ അല്ല ഇപ്പോൾ നമ്മളുടെ പുതിയ സിലബസ് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ പാറ്റേൺ മാറിയിട്ടുണ്ട് ടു മാർക്ക് ഫൈവ് മാർക്ക് ടെൻ മാർക്ക് അങ്ങനെ മൂന്ന് കാറ്റഗറി ഉള്ളൂ പ്രീവിയസ് ഇയർ ആവുമ്പോൾ വൺ മാർക്ക് ടു മാർക്ക് ദെൻ ഫോർ ടെൻ അങ്ങനെയാണ് കാറ്റഗറി വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസും ഉണ്ടായിരിക്കും പിന്നെ അടുത്ത കാര്യം എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാൻ സാധാരണ കയ്യിൽ ഇത് ചെയ്യുക വൺ വേർഡ്സിൻ്റെയൊക്കെ ആൻസർ ഇടും ബാക്കി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കാണ് ഇടുന്നത് അപ്പോൾ ഇടാതെ അതും കൂടി ഇവിടെ കൊടുത്തുകൂടുകയോ അതുകൂടി എക്സ്പ്ലെയിൻ എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ കാര്യം നിങ്ങൾക്കത് എളുപ്പമായിട്ട് തോന്നാം പക്ഷേ നമ്മളുടെ വീഡിയോ ഭയങ്കര ആയിട്ട് പോവും ആ ലെങ്ത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആരും അത് കാണില്ല ഈ വീഡിയോ കാണില്ല അതൊരു റീസൺ പിന്നെ മെസ്സോ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളതാണിതെല്ലാം അത് വീണ്ടും വീണ്ടും റെപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പം ഞാൻ ചെയ്യുന്നത് ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ വീഡിയോയിൽ ലിങ്ക് കണ്ടിട്ട് എന്താ ഗുണം എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് മുന്നേ പറയാറുണ്ട് നമ്മൾ ഈ ഇപ്പം നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന പി പി ടിൻ്റെ പി ഡി എഫ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്താൽ മതി അതിനകത്ത് ഓരോ ക്വസ്റ്റിനും ദൻ അതിൻ്റെ ആൻസറും ഉണ്ടാവും അതുപോലെ അതിൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും ദെൻ ചില കാര്യങ്ങളൊക്കെയും ഞാൻ ഇതിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ ഇതിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആദ്യം ഈ അനാലിസിസ് ശരിക്കും ഒന്ന് കാണാം അത് കഴിഞ്ഞിട്ട് ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് പഠിക്കാം ഓക്കെ അപ്പം ടി ഒ സി കുറച്ച് ട്രിക്കി ആയിട്ടുള്ള സബ്ജക്റ്റാണ് നമുക്ക് കുറേ ബൈ ഹാർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലും കുറേ മെത്തേഡ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ട് മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇപ്പൊ ഇവൻ നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് കൂടി ഇപ്പൊ രണ്ട് കഴിഞ്ഞ മുന്നേ രണ്ട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഒറ്റടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്നും എന്ന് തോന്നും ഈ ക്വസ്റ്റ്യൻസ് ഒന്നും പരിചയമില്ലല്ലോ എന്ന് തോന്നും അല്ലെങ്കിൽ ഇതൊക്കെ ഏതാ മൊഡ്യൂളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് ഞാനിപ്പോ എന്റെ സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് കേട്ടോ ഏതൊക്കെ മൊഡ്യൂൾ ആകുന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത പോലെ തോന്നും പക്ഷെ പിന്നെയും 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 നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കി തന്നെ ഇത് ഏത് മൊഡ്യൂൾ ആയിരിക്കും അത് എന്താണ് കൺസെപ്റ്റ് അങ്ങനെ ആലോചിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഈസി എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ഓക്കെ എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാനും പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്ന സബ്ജക്ട് തന്നെയാണ് ടി ഒ സി അത് ആ ഒരു ഇഷ്ടത്തോടു കൂടി പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് എട്ടായാലും പറ്റും അപ്പോൾ നമ്മുടെ പ്ലേ അകത്ത് ബി സി എയുടെ കംപ്ലീറ്റ് ആ സിലബസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഇൻഫാക്ട് കുറച്ചും കൂടെ കൂടുതലേ എന്ന് തോന്നുന്നു കുറേ പി ഡി എയുടെ കുറേ എക്സാമ്പിൾസും ഒക്കെ കൂടുതലേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും സിലബസ് കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും സിലബസ് വൈസ് സോർട്ട് ചെയ്തിട്ടാണ് ഞാൻ അതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ് ഇങ്ങനെ തന്നെയാണ് ആദ്യം മൊഡ്യൂൾ വൈസ് ആയിട്ട് നോക്കുക മൊഡ്യൂളിൻ്റെ സിലബസ് നോക്കുന്നു മൊഡ്യൂൾ വൈസ് എല്ലാ ക്വസ്റ്റ്യൻസും നോക്കാം കേട്ടോ അപ്പോൾ യൂണിറ്റ് വൺ അത് കണ്ടോ നമുക്ക് അതിൻ്റെ വെയ്റ്റേജ് എല്ലാം കാണുന്നത് കണ്ടില്ലേ ടെൻ തിയറി അവേഴ്സ് ആണ് പറയുന്നത് കേട്ടോ യൂണിറ്റ് വണ്ണിന് അപ്പം ഇത് കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ് ആണ് ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസ് സെറ്റ് ഫംഗ്ഷൻസ് ആൻഡ് റിലേഷൻ ഗ്രാഫ് സ്ട്രിങ് ടെക്നിക്സ് ആൻഡ് പ്രൂഫ് ബൈ ഇൻഡക്ഷൻ ആൻഡ് കോൺട്രാഡിക്ഷൻ അപ്പം ഇതിലെ എല്ലാ സൈഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട് സെറ്റ് സെറ്റെന്നും ഫങ്ഷൻ റിലേഷൻ ഗ്രാഫ് ട്രീ എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ ടു മാർക്ക് ഫോർ മാർക്ക് എയ്റ്റ് മാർക്ക് ക്വസ്റ്റ്യൻ ഇതെന്ന് എക്സ്പെക്ട് അതായത് എയ്റ്റ് മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതൊന്നും എക്സ്പെക്ട് ചെയ്യരുത് മാത്രമല്ല നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എസ് എ കോസ്റ്റിനെല്ലാം രണ്ട് ക്വസ്റ്റിനെല്ലാം ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് രണ്ട് ക്വസ്റ്റിനെ ഉണ്ടായിരിക്കുള്ളൂ അതിൽ ആൻസർ ഇനി ആണ് പറയാ അപ്പോ അഞ്ച് മോഡ്യൂളിൽ നിന്ന് എന്തായാലും ഉണ്ടാവില്ല എന്ന് മനസ്സിലായല്ലോ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എന്തായാലും എസ് എ കോസ്റ്റിൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട വരില്ല ഒരു ഇല്ല ടെൻ മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കണ്ടന്റ് ഫസ്റ്റ് മോഡ്യൂളിൽ ഇല്ല പക്ഷേ ടു മാർക്കും ഫൈവ് ആയിട്ട് ചോദിക്കാൻ ഇഷ്ടം പോലെ കണ്ടന്റ്സ് ഉണ്ട് അപ്പോൾ അതിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയാണ് നമ്മൾ നോക്കുകട്ടോ അപ്പോൾ ആദ്യം പാർട്ട് എ നോക്കാം അതായത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിൽ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇനി നിങ്ങൾ ടു മാർക്ക് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇപ്പം ഇതെല്ലാതും നമുക്ക് വൺ മാർക്കിനും ടു മാർക്കിനും ഒക്കെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് ക്വസ്റ്റിൻ ഇങ്ങനെയായിരുന്നു ഡിഫൈൻ സബ്ജക്റ്റീവ് ഫങ്ങ്ഷൻ വിത്ത് എക്സാമ്പിൾ എന്നായിരുന്നു ക്വസ്റ്റ്യൻ ആക്ച്വലി ഈ സബ്ജക്റ്റീവ് ഫങ്ഷൻ എന്നുള്ള ടേം അല്ല സർജക്റ്റീവ് ഫങ്ങ്ഷൻ ആണ് നമ്മളുടെ ടേം അത് മിസ്റ്റേക്ക് ആയിരിക്കണം സോ സർജക്റ്റീവ് ഫങ്ഷൻ എന്താണ് ഫംഗ്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട് സർജക്റ്റീവ് ആൻഡ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ വൺ വൺ ഓൺ ടു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ആ ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണ് എഴുതേണ്ടത് ഒരു എക്സാമ്പിളും വെക്കണം സോ എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഇസ് കോൾഡ് ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ ഓർ സബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇഫ് ഇറ്റ്സ് ദ റേഞ്ച് ഓഫ് എഫ് ഇസ് ബി റേഞ്ച് ഓഫ് എഫ് അത് സെക്കൻഡ് സെറ്റ് ഈ ബി ആണെങ്കിലാണ് ആ ഫംഗ്ഷൻ ഇസ് കോൾഡ് സബ്ജക്റ്റീവ് ഫങ്ഷൻ സബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈ ഫോർ എവറി എലമെൻറ്റ് ബി എലമെൻറ്റ് ബി

ഫങ്ഷൻ ഓഫ് വൺ ഈക്വൽ ടു എന്താണ് ഡി ആണ് അല്ലേ ഫങ്ഷൻ ഓഫ് ടു ഈക്വൽ ടു ബി ആണ് ഫംഗ്ഷൻ ഓഫ് ത്രീയും ഫംഗ്ഷൻ ഓഫ് ഫോറും ഈക്വൽ ടു സി ആണ് അപ്പം ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ സെറ്റിലെ എവ്രി എലമെൻറ്റ് ഷുഡ് ബി മാപ്പ് രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെൻറ്റിനും ഏതെങ്കിലും ഒരു ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഫോർ എവ്രി എലമെൻറ്റ് ബി എലമെൻറ്റ് ബി രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെൻറ്റിനും ദർ എക്സസ് അറ്റ്ലീസ്റ്റ് വൺ എ എലമെൻറ്റ് എ സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ബി ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയില്ല ഇതിലെല്ലാ എലമെന്റ്സിനും ഇവിടെ ഓരോ എലമെൻ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ട് സോ ഇങ്ങനത്തെ ഫംഗ്ഷനാണ് നമ്മൾ സബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓർ ഓൺ ടു ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഫങ്ഷനും ഫംഗ്ഷൻ്റെ ടൈപ്പും ഈ ലിങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ക്ലാസ് കേൾക്കാം ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഡിഫൈൻ എ ഫംഗ്ഷൻ എഗെയിൻ ഫംഗ്ഷനിൽ തന്നെയാണ് വന്നിരിക്കണത് വോട്ട് ഇസ് എ ഫംഗ്ഷൻ

ണക്ട് ചെയ്യും ദൻ ഡിഫൈൻഡ് റിലേഷൻ വിത്ത് എക്സാമ്പിൾ അപ്പം അടുത്തതാണ് റിലേഷൻ ആണ് ചോദിക്കുന്നത് വാട്ട് ഇസ് യു റിലേഷൻ അപ്പോൾ റിലേഷൻ്റെ ക്ലാസ് ആണ് ഇത് നമുക്ക് അത് കേൾക്കാം അപ്പോൾ വാട്ട് ഇസ് എ റിലേഷൻ എന്നുള്ള ഡെഫിനേഷൻ ഇതാണ് റിലേഷൻ ആർ ബിറ്റ്വീൻ ടു സെറ്റ് എ ആൻഡ് ബിസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി ആർ ഇസ് എ സെറ്റ് ഓഫ് ഓർഡർഡ് പിയേഴ്സ് എ ബി സറ്റ് ദാറ്റ് എ ഇലമെന്റ് എ ആൻഡ് ബി ഇലമെന്റ് ബി അപ്പൊ നമുക്ക് എ ക്രോസ് ബി എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ് അതായത് എയിലെ എലമെന്റ്സും ബി യിലെ എലമെന്റ്സിന്റെയും എല്ലാത്തിന്റെയും കോമ്പിനേഷൻ ആണ് എ ക്രോസ് ബി സോ ആ എക്രോസ് ബി യിലെ ഒരു സബ്സെറ്റ് ആണ് റിലേഷൻ ആൻഡ് ആ സബ്സെറ്റ് ഇങ്ങനെയാണ് വരിക ഓർഡേർഡ് പെയേഴ്സ് ആയിട്ടാണ് വരിക സോ ഓർഡർ പെയർ എ ബി ആയിട്ടാണ് വരിക സോ ആദ്യത്തെ എലമെന്റ് ഇസ് ഫ്രം ദ ഫസ്റ്റ് സെറ്റ് എ രണ്ടാമത്തെ എലമെന്റ് ഫ്രം ദ സെക്കൻഡ് സെറ്റ് ബി സോ എ ഇലമെന്റ് എ ആൻഡ് ബി ഇലമെന്റ് ബി ഓക്കെ മനസ്സിലായോ അപ്പം ഇതാണ് റിലേഷൻ വാട്ട് ഇസ് എ റിലേഷൻ അപ്പം അതിൻ്റെ ഡെഫിനേഷനാണ് ഇത് കേട്ടോ വൺ മാർക്കിൻ്റെ ഡെഫിനേഷൻ ടു മാർക്ക് ആയാലും ഇത് തന്നെ മതി വേണമെങ്കിൽ ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഇട്ട് കൊടുക്കാം ഓക്കെ എക്സാമ്പിൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഡിഫൈൻ എ റിലേഷൻ വിത്ത് എക്സാമ്പിൾ ആണ് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം എ ഇസ് ഈക്വൽ ടു വൺ ടു സിക്സ് നയൻ ഇതാണ് ആദ്യത്തെ സെറ്റ് കെട്ടോ ബി ഇസ് ഈക്വൽ ടു വൺ ത്രീ ഫൈവ് സെവൻ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു റിലേഷൻ ആർ കണ്ടെയിൻറ്റിന് ഓർ ഈക്വൽ ടു എ ക്രോസ് ബി എ ക്രോസ് ൽ എലമെന്റ് ആണ് ആറ് ഞാൻ പറയുന്ന റിലേഷൻ ഇതാണ് ആർ എന്ന് പറയുന്നത് ഇറ്റ്സ് സെറ്റ് ഓഫ് ഓർഡർ പേയർസ് എക്സ് വൈ സിസ് ദാറ്റ് എക്സ് ലെസ് ദാൻ വൈ അതായത് ഓർഡർഡ് പെയറിൽ ആദ്യത്തെ എക്സ് എന്ന് പറയുന്നത് എന്തെന്നാ എന്ന് ആയിരിക്കും വൈ ബിന്നായിരിക്കും ആൻഡ് ഇങ്ങനെയാണ് വേണ്ടത് എക്സ് ലെസ് ദാൻ വൈ ആയിരിക്കണം എ യിലത്തെ എലമെന്റ് ബി യിലത്തെ എലമെന്റിനേക്കാളും ചെറുതാവണം അങ്ങനത്തെ ഓർഡർ പേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് റിലേഷൻ ആക്കേണ്ടത് അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയ വൺ വൺ പറ്റില്ല അല്ലേ വണ് ഈക്വൽ ആണ് പറ്റില്ല ടു വൺ ടു വൺ പറ്റില്ല കാരണം എന്താ എക്സ് ലെസ് ദാൻ വൈ ആവണം അപ്പൊ ടു വൺ പറ്റില്ല ടു ത്രീ ടു ത്രീ ആണ് അല്ലേ ടു ത്രീ എന്ന് പറയുമ്പോൾ ഇത് ചെറുതാണ് വൈ ഈസ് ഗ്രേറ്റ് സോ ടു ത്രീ ഇസ് ഓക്കെ ദെൻ ടു ഫൈവ് ടു ഫൈവ് ഇസ് ഓക്കെ ടു സെവൻ ഇസ് ഓക്കെ ദെൻ അഗെയിൻ വൺ ത്രീ ഓക്കെയാണ് വൺ ഫൈവ് ഓക്കെ ആണ് വൺ സെവൻ ഓക്കെ ആണ് സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വൺ വൺ പറ്റില്ല എന്ന് പറഞ്ഞു ബാക്കി വൺ ത്രീ വൺ ഫൈവ് വൺ സെവൻ അതൊക്കെ ഓക്കെയാ ടു വൺ പറ്റില്ല പകരം ടു ത്രീ ടു ഫൈവ് ടു സെവൻ അത് സിക്സ് സിക്സ് വരുമ്പോൾ സിക്സിനേക്കാട്ടും വലുത് വരുന്നവിടെ സെവൻ മാത്രമേ ഉള്ളൂ സോ സിക്സ് സെവൻ ഓക്കെയാ നയൻ എടുത്തു കഴിഞ്ഞാൽ നയന്റെ കോമ്പിനേഷൻ ഒന്നും കിട്ടില്ല കാരണം ബി ലതെല്ലാം നയനേക്കാളും ചെറുതാണ് സോ എക്സ് വെസ് ഡൻ വൈ സാറ്റിസ്ഫൈ ചെയ്യില്ലേ അതുകൊണ്ട് അതിലെ ഓഡർട്ട് പെയർസ് ഒന്നും ഇല്ല സോ ഇത്രയാണ് റിലേഷനില് ഈ പറഞ്ഞ റിലേഷനിലെ ഓഡർ പെയർ ഓക്കെ ഇതാണ് ആൻസർ ഡിഫൈൻ എ റിലേഷൻ വിത്ത് എക്സാംപിൾ ഇനി വോട്ട് ആ ദ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് അപ്പോൾ സെറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുകട്ടോ ഓപ്പറേഷൻസ് സാധാരണ സെറ്റിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് യൂണിയൻ ഉണ്ട് ഇൻ്റർസെക്ഷൻ ഉണ്ട് ഡിഫറൻസ് കോംപ്ലിമെൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് അപ്പോൾ മാർക്കിനനുസരിച്ച് ഇപ്പോൾ ടു മാർക്ക് ആണെങ്കിൽ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ ഇത് ഭയങ്കര ഈസിയല്ലേ ഇപ്പം നിങ്ങൾ രണ്ട് സെറ്റ് എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് സെറ്റ് എഴുതാം എന്നിട്ട് വേഗം വേഗം യൂണിയൻ എ യൂണിയൻ ബി എ ഇൻ്റർസെക്ഷൻ ബി അതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ അത്രേ വേണ്ടോ ഓരോ ഓപ്പറേഷൻസിനെ ചോദിച്ചിട്ടുള്ളൂ എഗെയിൻ ഡിഫൈൻ ഓൺ ടു ഫംഗ്ഷൻ വിത്ത് എക്സാമ്പിൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളുടെ സബ്ജക്റ്റീവ് ഫംഗ്ഷൻ നേരത്തെ കണ്ട അതേ ആൻസർ തന്നെയാണ് കേട്ടോ വാട്ട് യു മീൻ ബൈ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്താണ് സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്താ ആ സെറ്റിൽ ഇല്ലാത്തതും യൂണിവേഴ്സൽ സെറ്റിൽ ഇല്ലാതെ വായിക്കുള്ള എലമെന്റ്സ് ആണ് കോംപ്ലിമെൻറ്റ് അതാണ് അതിൻ്റെ ബേസിക് ഇപ്പം ഡെഫിനേഷൻ വായിക്കാം ഇഫ് യു ഇസ് എ യൂണിവേഴ്സൽ സെറ്റ് എ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എ ബി എനി സെറ്റ് ഓഫ് കോംപ്ലിമെൻ്റ് ഓഫ് എ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദി യൂണിവേഴ്സൽ സെറ്റ് യു വിച്ച് ആർ നോട്ട് ദ എലമെന്റ്സ് ഓഫ് എ അപ്പൊ എ ആണ് നമ്മളുടെ സെറ്റ് എ ന്റെ കോംപ്ലിമെൻ്റ് ആണ് കാണണ്ടേ അപ്പം എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എയിൽ ഇല്ലാത്തതുമായ എല്ലാ എലമെന്റ്സിൻ്റെയും സെറ്റിനെയാണ് നമ്മൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയാം ഓക്കെ ഇപ്പം സിമ്പിൾ കോൺസെപ്റ്റാ ദാ ഇങ്ങനെയാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ വരുന്നത് കേട്ടോ എ കോംപ്ലിമെൻറ്റ് റെപ്രസെന്റ് ചെയ്യുക എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്താ എക്സ് എലമെന്റ് യു എക്സ് നോട്ട് എലമെന്റ് ഏ ഇങ്ങനെയാണ് സെറ്റിന്റെ കോംപ്ലിമെന്റ് കാണുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡിഫൈൻ ഗ്രാഫ് വാട്ട് വാട്ട്സ് എ ഗ്രാഫ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സിലബസിൽ കണ്ട എല്ലാടത്തുനിന്നും ക്വസ്റ്റൻ ഉണ്ട് സെറ്റ് ഫംഗ്ഷൻ റിലേഷൻ ഇപ്പൊ ഗ്രാഫ് എല്ലാ സൈഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ഇപ്പൊ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എ ഫൈനൽ സെറ്റ് ഓഫ് ഉണ്ടാവും എഡ്ജസ് ഉണ്ടായിരിക്കും ജിഇസ് ഈക്വൽ ടു ബി ഇഎന്നാണ് പറയുന്നത് ഫൈനൽ സെറ്റ് ഓഫ് വേർട്ടിസസ് ആൻഡ് സെറ്റ് ഓഫ് എഡ്ജസ് നമ്പർ ഓഫ് വേർട്ടിസസ് ഓർഡർ നമ്പർ ഓഫ് എഡ്ജസ് സൈസ് അപ്പോൾ ഗ്രാഫിലെ എത്ര വേർട്ടിസസ് ഉണ്ടോ അതിനെയാണ് ആ ഗ്രാഫിന്റെ ഓർഡർ എന്ന് പറയുക എത്ര എഡ്ജസ് ഉണ്ടോ അതാണ് സൈസ് എന്ന് പറയാ ജിഇസ് ഈക്വൽ ടു ബി ഇ ആണ് ഗ്രാഫ് വേർ ദിസ് ഇ എഡ്ജ് എന്ന് പറയുന്നത് എന്താ രണ്ട് നോഡിനെ കണക്ട് ചെയ്യുന്നത് രണ്ട് വേർഡ്സിനെ കണക്ട് ചെയ്യുന്നതാണ് ഒരു എഡ്ജ് സോ ജി ഇസ് ഈക്വൽ ടു വി ഐ വി ജെ സാറ്റ് ബി ഐ കോമ വി ജെ എലമെന്റ് വി മനസ്സിലായല്ലോ കൺസെപ്റ്റ് അതായത് വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആണ് ഇ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എഡ്ജസ് ആണ് ദെൻ ഒരു എഡ്ജെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നോഡ് കണക്ട് ചെയ്യുമ്പോഴല്ലേ ഒരു എഡ്ജ് ഉണ്ടാവുക ഇത് പറയേണ്ട ഇത് ക്ലാ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ നിങ്ങളുടെ ഗ്രാഫ് ഒന്ന് നോക്കിയാൽ മതി ഞാനൊരു കുഞ്ഞി എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ സോ ദിസ് ഇസ് എ ഗ്രാഫ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതെല്ലാം നമ്മളുടെ ആണ് അല്ലെങ്കിൽ വേർട്ടിസസ് ആണ് നമുക്ക് ത്രീ വേർട്ടിസസ് ആണുള്ളത് അതുപോലെ വൺ ടു ത്രീ ത്രീ അഡ്ജസും ഉണ്ട് സോ ദീസ് ആർ ദ വേർട്ടിസസ് വൺ ടു ത്രീ ആർ ദ വേർട്ടിസസ് ഇനി എഡ്ജസ് എങ്ങനെയാ പറയാ ഇതാണ് ഒരു എഡ്ജ് അല്ലേ അപ്പോൾ ഈ ഒരു എഡ്ജിൽ വി ഐ വി ജെ അപ്പം ആദ്യത്തെ വേർട്ടിസസ് വണ്ണ് രണ്ടാമത്തെ വേർട്ടിസ് വേർട്ടിക്സ് ടു അപ്പം ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് നെക്സ്റ്റ് ആ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് കാരണം ഇതിങ്ങനെ പലതരത്തിലും രണ്ട് പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻട്ടോ ഫൈൻഡ് ആർ സ്റ്റാർ വേർഡ് ആർ ഇസ് ഈക്വൽ ടു എ ബി ബി സി സി എ ഇസ് എ റിലേഷൻ ഈ എ ബി സി അപ്പോൾ ഓഫ് കോഴ്സ് റിലേഷൻ ആണ് ഫസ്റ്റ് മോഡ്യൂൾ തന്നെയാണ് നമ്മൾ ടി ഒ സിന്റെ അകത്ത് ഈ ആർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഈ സ്റ്റാർ ക്ലീൻ ക്ലോഷറിന് സ്റ്റാറും പ്ലസ്സും ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ അപ്പം നമുക്കൊരു ഡൗട്ട് തോന്നാം ഇനി ക്ലീൻ ക്ലോഷ്യർ ആണോ എന്നൊക്കെ ഡൗട്ട് തോന്നാം കേട്ടോ അപ്പം ഇത് അതല്ല കാര്യം ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാം ഇതെല്ലാം ഓർഡേർഡ് പെയേഴ്സ് ആണ് എ ബി ബി സി സി എ ഓർഡേർഡ് പെയേഴ്സ് ആണ് ആൻഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദിസ് ഇസ് എ റിലേഷൻ ഇൻ എ ബി സി ദർ ഇസ് എ സെറ്റ് കോൾഡ് എ ബി സി സോ എ ബി സിയിലെ റിലേഷൻ ആണ് ദിസ് വൺ ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ആർ സ്റ്റാർട്ട് സോ ഈ ആർ സ്റ്റാർ എന്ന് പറയുന്നത് ക്ലോഷ്യർ ആണ് റിലേഷനിലെ ക്ലോഷേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് റിഫ്ലക്സീവ് ക്ലോഷേഴ്സ് സിമെട്രിക് ക്ലോസ്ർ ആൻഡ് ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പഠിച്ചിട്ടുണ്ട് ആ ട്രാൻസിറ്റീവ് ക്ലോഷ്യർ ആണ് ഇത് ഓക്കെ ഇത് ട്രാൻസിറ്റീവ് ക്ലോഷ്യർ ആണ് ആർ സ്റ്റാർ മീൻസ് ട്രാൻസിറ്റീവ് ക്ലോഷർ കണക്റ്റിവിറ്റി റിലേഷൻ ഇപ്പം ഇത് കണ്ടുപിടിക്കാൻ ശരി കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ല നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ ആർ സ്റ്റാർ കാണാൻ എങ്ങനെയാണെന്ന് ചെയ്യുന്നാൽ നിങ്ങൾ ട്രാൻസിറ്റീവ് ക്ലോഷറിൽ എൻ്റെ റൂൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതായത് സപ്പോസ് എ ഗ്യൂസ് ബി എന്നൊരു റൂൾ ഉണ്ട് ദൻ അല്ല എ ഗ്യൂസ് ബി എന്ന് പറയണ്ട സോറി ഞാൻ അന്ന് മാറ്റിട്ടേട്ടോ അതായത് ദർ ഇസ് ആൻ ഓഡോട്ട് പേർ കോൾഡ് എ ബി നമ്മളുടെ റിലേഷനിൽ എ ബി എന്ന് പറഞ്ഞൊരു ഓഡോട്ട് പെയർ ഉണ്ട് ദെൻ അതുപോലെ തന്നെ ബി സി എന്ന് പറഞ്ഞൊരു ഓഡോട്ട് പേർ ഉണ്ട് ഓക്കെ ഇഫ് എ ബി ആൻഡ് ബി സി ഇസ് ദർ വിച്ച് ഇംപ്ലൈസ് വാട്ട്

അപ്പം അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മളുടെ ഇപ്പോൾ ഉള്ള റിലേഷൻ അല്ലേ ഇനി ഈ റിലേഷനിൽ നോക്കുക ഇതിലുള്ള എലമെന്റ്സിനെ മാത്രം വെച്ചിട്ട് നോക്കാം കേട്ടോ അപ്പം നമുക്ക് എത്ര എലമെന്റ്സ് ആഡ് ചെയ്യേണ്ടി വരും നോക്കാം അപ്പോൾ ആർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളുടെ റിലേഷനിലുള്ള എലമെന്റ്സ് എന്തായാലും വേണം എ ബി ബി സി സി അത് അങ്ങനെ തന്നെ ഞാൻ എഴുതി ഇനി ഈ റിലേഷനിലെ എലമെൻറ്റ്സ് നോക്കുക ഈ രണ്ടെണ്ണം നോക്കിയൊക്കെ എ ബി ആൻഡ് ബി സി അപ്പം എന്താ ഓഫ് കോഴ്സ് എന്ത് വേണം എ ബി ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടായിരിക്കണം ഞാൻ എ സി ആഡ് ചെയ്തു തന്നെ അടുത്ത നോക്കിയേ ബി സി ആൻഡ് സി എ ബി സിയും സി എ ഉണ്ട് സോ ഓഫ് കോഴ്സ് എന്ത് വേണം ബി എ വേണം ഞാൻ ബി എ ആഡ് ചെയ്തു ഇനി വീണ്ടും സി എ ആൻഡ് എ ബി സി എ ബി അപ്പം എന്തു വേണം സി ബി വേണം ഇതാ സി ബി ആഡ് ചെയ്തു ഓക്കെ അപ്പം അത്രയായില്ലേ ഇനി നമ്മളുടെ സെറ്റിൽ നോക്കേണ്ടത് ഇപ്പോൾ ഇനി ഇത്രയും എലമെൻറ്റ്സ് ഉണ്ട് ഈ എലമെൻസിൻ്റെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻസ് വെച്ചിട്ട് ട്രാൻസിറ്റീവ് ക്ലോഷർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അപ്പം ഞാനിവിടെ നോക്കുമ്പോൾ ഈ എ സി ഇതുവരെ പുതിയ എലമെന്റ്സ് ഇതൊക്കെ നമ്മൾ നോക്കിയതാണല്ലോ ഇതിൻ്റെ കോമ്പിനേഷൻസ് ഇനി ഈ പഴയ പുതിയ എലമെന്റ്സും പഴയ എലമെന്റ്സ് തമ്മിലുള്ള കോമ്പിനേഷൻസ് വലുതുണ്ടോ എന്ന് നോക്കാം അപ്പോൾ എ സി ഉണ്ട് ആൻഡ് എ ബി അപ്പം സി ബി ആണ് ഓക്കെ എ സി ഉണ്ട് സി എ ഉണ്ട് നോക്കിയേ എ സി സി എ അപ്പം എന്ത് കിട്ടി എ എ അത് ഞാനിവിടെ ആഡ് ചെയ്തു എ സി സി എ എ ആഡ് ചെയ്തു ഇനി അതുപോലെ സി ബി ോക്കി സി ബി ബി സി സി ബി ബി സി നമുക്ക് എന്ത് കിട്ടി സി സി കിട്ടി സി സി ആഡ് ചെയ്തു ദെൻ സെയിം തിങ് ഇവിടെയും പറ്റും ബി എ എ ബി ബി എ എ ബി വന്നാൽ എന്താ ബി ബി ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ബി ബി ആഡ് ചെയ്തു ഇനി നമ്മൾ വീണ്ടും നോക്കണം ഇവരും എല്ലാവരുമായിട്ട് ഇനി എന്തെങ്കിലും റിലേഷൻസ് കിട്ടുമോ എന്ന് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇനി റിലേഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്നാൽ നോക്കിയേ എ എ ഞാനിത് വെറുതെ ഒന്ന് കാണിച്ചതരാം കേട്ടോ അപ്പം എ എ ഉണ്ട് അതുപോലെ ഇപ്പം എ സി ഉണ്ട് എ എ സി എടുത്തു കഴിഞ്ഞാൽ എ സി തന്നെയാ വരാം അപ്പൊ ഒന്നുമില്ല അതുപോലെ ഇനി എല്ലാം നോക്കിയാൽ അങ്ങനെ തന്നെയാ വരാം കേട്ടോ സി 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 ബി എടുത്തു കഴിഞ്ഞാലും സെയിം സംഭവം തന്നെയാണ് വരാം സി ബി തന്നെയാ വരാം സോ അത്രയേ ഉള്ളൂ ഇതാണ് നമ്മളുടെ ക്ലോഷർ എന്ന് പറയുന്നത് അപ്പോൾ ആർ സ്റ്റാർ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പോസിബിളായിട്ടുള്ള എല്ലാ റിലേഷനും ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആദ്യം ഇത് അങ്ങനെ എടുത്ത് ചെയ്താൽ ദൻ ഇതിൽ വരുന്ന കോമ്പിനേഷനിൽ കിട്ടുന്ന എലമെൻറ്റ്സ് ചെയ്താൽ പിന്നെ ആ എലമെൻറ്റ്സ് ഈ എലമെൻസ് നമ്മുടെ കോമ്പിനേഷൻ നോക്കിയിട്ട് പുതിയ സെറ്റ് ചെയ്താൽ അങ്ങനെ ചെയ്യണം ഇപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ ഇനി അടുത്തത് എക്സ്പ്ലെയിൻ വാരിയസ് വെയ്സ് ഓഫ് ഡിസ്ക്രൈബിങ് എ സെറ്റ് ഹൗ ടു ഡിസ്ക്രൈബ് എ സെറ്റ് ഇപ്പോൾ സെറ്റ് സെറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ട് മെത്തേഡ് മൂന്ന് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും മെത്തോഡ് ഓഫ് എക്സ്റ്റൻഷൻ മെത്തഡ് ഓഫ് ഇൻറ്റൻ ആൻഡ് മെത്തഡ് ഓഫ് പ്രിക്കോഷൻ ദാ ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ ടൂ മാർക്ക് കാണിച്ചു കഴിഞ്ഞാൽ അത്രയും ചെറുതാക്കി മതി ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് അങ്ങ് ചെയ്താൽ അത്രയും വേണ്ടു എക്സ്പ്ലെയിൻ റെപ്രസൻറ്റേഷൻ ഓഫ് എ ഡൈഗ്രാഫ് വാട്ട് ഇസ് എ ഡൈഗ്രാഫ് ഡൈ മീൻസ് എ ഡയറക്ടർ ഡയഗ്രാഫ് ഇസ് എ ഡയറക്ടഡ് ഗ്രാഫ് വിച്ച് മീൻസ് എ ഗ്രാഫ് വിത്ത് എറോസ് അത്രയേ ഉള്ളൂ എ ഗ്രാഫ് ജി ഇസ് ഈക്വൽ ടു വി ഇ വിത്ത് എഡ്ജസ് ഹാവിംഗ് ഡിറക്ഷൻ ഇസ് നോൺ ആസ് എ ഡയഗ്രാഫ് ഒരു എക്സാമ്പിൾ കൊടുക്കുക റെപ്രസെന്റേഷൻ അല്ലേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു കുഞ്ഞ് എക്സാമ്പിൾ കൊടുക്കുക ജസ്റ്റ് ഒരു ആറ് ദിവസത്തിൽ ഗ്രാഫ് വരയ്ക്കുക ടു മാർക്ക് അത് നഫ് ആണ് നെക്സ്റ്റ് വാട്ട് വാട്ട്സ് എ ഗ്രാഫ് ഹൗ എ ഗ്രാഫ് ഇസ് റെപ്രസെന്റഡ് അഗൈൻ ഗ്രാഫ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു ദപ്രസെൻറ്റേഷൻ അപ്പൊ ഞാൻ ഗ്രാഫിന്റെ ക്ലാസ്സിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ട്രീസ് ഇപ്പൊ ഇതും നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരു ടു മാർക്കിനുള്ള ആൻസർ ആയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നോക്കി പഠിക്കാം കേട്ടോ

ദെൻ ജിസ് ട്രീ ഇപ്പൊരു ഗ്രാഫ് അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിസ് ട്രീ എന്ന് അറിയാം എ ട്രീ വിത്ത് എൻ വേർട്ടിസസ് ഹാസ് എൻ മൈനസ് വൺ അഡ്ജസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഇതാണ് എൻ വേർട്ടിസസ് ആണെങ്കിൽ എൻ മൈനസ് വൺ അഡ്ജസ്റ്റ് ഉണ്ടായിരിക്കണം ട്രീയിൽ അത് പറയാൻ കാരണമുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ വരച്ച ഗ്രാഫ് തന്നെ എടുക്കാം കേട്ടോ വൺ ടു ത്രീ ഇപ്പം എൻ വേർട്ടിസസ് ത്രീ വേർട്ടിസസ് ആണ് ഉള്ളത് ത്രീ വേർട്ടിസസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എൻ മൈനസ് വൺ ത്രീ മൈനസ് വൺ ടു അഡ്ജസ്റ്റേ ഉണ്ടാവാൻ പാടുള്ളൂ ഇത് ഞാൻ ഇങ്ങനെ ഒരു കണക്ഷൻ വരച്ചു ഇങ്ങനെ ഒരു കണക്ഷൻ വരച്ചു ഇപ്പൊ ഇതൊരു ട്രീ ആണ് കാരണം ടു ത്രീ എന്ന് വെച്ചാൽ എന്താ ഇത് കണക്ട് ആകുമോ അല്ലേ അതായത് ലൂപ്പായി ട്രീ എന്ന് പറയുന്നത് എന്താ കണക്റ്റഡ് എ സൈക്ലിക് ഗ്രാഫ് ഒരു ഗ്രാഫ് ആണ് ട്രീ പക്ഷെ ഇറ്റ് ഷുഡ് ബി എ സൈക്ലിക് കണക്റ്റഡും ആയിരിക്കണം എസൈക്ലിക്കും ആയിരിക്കണം സൈക്കിൾസ് ലൂപ്പ് ഫോം ചെയ്യാൻ പാടില്ല അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി ആണിത് എ ട്രീ ട്രീ വിത്ത് എൻ വേർട്ടിസസ് ഹാസ് എൻ മൈനസ് വൺ ഓക്കെ ഇപ്പം ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രീസ് ഒരു ടു മാർക്കിനുള്ള ക്വസ്റ്റിനെ ആൻസർ ആയിട്ടുണ്ട് അപ്പം ഇത്രയും മതി കേട്ടോ ഇനി എ ഗ്രാഫ് ഇസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് മിനിമൽ കണക്റ്റഡ് ഇപ്പൊ ഒരു ഗ്രാഫ് ട്രീ ആണെങ്കിൽ നേരത്തെ നമ്മൾ കാണിച്ചു പോലെ മിനിമലി കണക്റ്റഡ് ആയിരിക്കണം ആ ഇത്രയും ഉണ്ട് അപ്പം ടു മാർക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കേട്ടോ നമ്മൾ ടൂ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു ഇനി ഫോർ മാർക്സ് ഇപ്പോൾ ഫോർ മാർക്സ് എന്ന് പറയുമ്പോൾ പുതിയ സിലബസിൽ ഫൈവ് മാർക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പ്രൂവ് ദാറ്റ് അതൊരു പ്രൂഫാണ് നമ്പർ ഓഫ് വേർട്ടീസസ് ഓഫ് ഓൾഡ് ഡിഗ്രി ഇൻ എനി ഗ്രാഫിസ് ഇവൻ ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൂഫാണ് അപ്പോൾ നമ്മളിതിൻ്റെ ക്ലാസ് പ്രൂഫൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ എല്ലാ ക്ലാസിൻ്റെ കൂടിയും ഞാൻ നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ടി ഒ സീൻ്റെ ഏത് വീഡിയോ കഴിഞ്ഞാലും ആദ്യം ഞാൻ കുറച്ച് നോട്ട്സ് ഇട്ടിണ്ടായിരുന്നില്ല അപ്പോൾ കുറേ പേരെനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി ഇടാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ ടി ഒ സി കംപ്ലീറ്റ് നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് വീഡിയോൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോട്ട്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ പ്രൂഫും നിങ്ങൾക്ക് അതിൽ കാണാം കേട്ടോ ഇതാണ് ലിങ്ക് ഇതിൽ പോയാൽ മതി ക്ലിക്ക് ചെയ്താൽ മതി ഇനി എക്സ്പ്ലെയിൻ സ്ട്രിങ്സ് ആൻഡ് ദയർ പ്രോപ്പർട്ടീസ് അപ്പോൾ വാട്ട് ഇസ് എ സ്ട്രിങ് ദൻ പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രിങ്സ് അതിനും ലിങ്ക് ഇട്ടേ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അതായത് ടു മാർക്കും വൺ മാർക്കും ടു മാർക്കും ഒക്കെയാണ് നമുക്ക് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഈ പാർട്ട് ഫോറും ടെന്നും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ലെങ്ത്ത് ഒരുപാട് കൂടും അപ്പം ഞാൻ വീഡിയോ ചെയ്യാത്തതിൻ്റെ മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും വീഡിയോ ലിങ്കാണ് ഇപ്പം നോട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് നോക്കി എടുത്തോളൂ കേട്ടോ സോ പ്രൂവ് ഫോളോവിങ് തിയറം ബൈ ഇൻഡക്ഷൻ ഇപ്പോൾ തിയറം പ്രൂഫ് ബൈ ഇൻഡക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതിലൊരു രണ്ട് മൂന്ന് പ്രോബ്ലം ചെയ്തിട്ടുണ്ട് പക്ഷെ എക്സാമിന് ചോദിച്ച പ്രോബ്ലം ഇതാണ് സിമ്പിൾ പ്രോബ്ലം ആണ് ഇത് ഞാൻ ചെയ്തിട്ടില്ല അവിടെ അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ ഇത് ഈ ലിങ്ക് പ്രൂഫ് ബൈ ഇൻഡക്ഷൻ്റെ സ്റ്റെപ്സ് ഒക്കെയാണ് സ്റ്റെപ്സൊക്കെയുള്ള ലിങ്കാണ് അപ്പം അതിൽ നോക്കുക ദെൻ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്ത റിസൾട്ട് അത് കിട്ടുക കേട്ടോ ഈയൊരു പ്രോബ്ലം ഞാൻ ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെടുക്കാം ആൻഡ് ദാനിപ്പോൾ ഒന്ന് വേഗം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓക്കെ പ്രൂഫ് ബൈ ഇൻഡക്ഷൻ സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ യൂസിംഗ് പ്രൂഫ് ബൈ ഇൻഡക്ഷൻ ഷോ ദാറ്റ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ എൻ നാച്ചുറൽ നമ്പേഴ്സാണ് അപ്പം ഇനി പ്രൂഫ് തീയറം പ്രൂഫ് ബൈ ഇൻഡക്ഷൻ അല്ലേ അപ്പം നമ്മൾ അതെന്താ ചെയ്യുക തന്നിട്ടുള്ള ഇക്വേഷൻ പി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് എഴുതും ലാറ്റ് പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്രാ പ്ലസ് അതെഴുതി ഇനി എന്ത് വേണം ബേസിക് സ്റ്റെപ്പ് അല്ലേ ബേസിക് സ്റ്റെപ്പ് എന്തൊക്കെ പി ഓഫ് വൺ ആണ് എടുക്കുക പി ഓഫ് വണ് ട്രൂ ആന്ന് പറയണം ഷോ ദാറ്റ് പി ഓഫ് വൺ ഇസ് ട്രൂ പി ഓഫ് വൺ എന്ന് പറയുമ്പോൾ എന്താ ലെഫ്റ്റ് സൈഡ് ഇതാണ് എൽ എച്ച് എസ് ഇതാണ് ആർ എച്ച് എസ് അപ്പം എൽ എച്ച് എസ് ഒരു എലമെൻറ്റ് ആർ എച്ച് എസില് എന്ത് വേണം എന്നിനൊക്കെ വണ്ണ് കൊടുക്കുക സോ എൻ എൽ എച്ച് എസ് ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് പി ഓഫ് വൺ എന്ന് പറയുന്നത് വണ്ണാണ് വൺ ഈക്വൽ ടു ആർ എച്ച് എസില് എന്ത് വേണം വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ ടു വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ ടു വിച്ച് മീൻസ് വൺ ഇൻറ്റു ടു ബൈ ടു ബൈ ടു ഈക്വൽ ടു വൺ അപ്പം നമുക്ക് എന്താ കിട്ടി എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണ് അപ്പോൾ അത് ഓക്കെ പി ഓഫ് വൺ ട്രൂ ആണ് കിട്ടി ആ ദോ പി ഓഫ് വൺ ഇസ് ട്രൂ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് പി ഓഫ് കെ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ ഇപ്പം പി ഓഫ് കെ എഴുതി അതായത് എൻ എൻ്റെ സ്ഥലത്ത് എല്ലാത്തിനും കെ എന്ന് കൊടുത്ത് എഴുതി ഇനി നമുക്ക് എന്ത് ചെയ്യണം വി ഹാവ് ടു പ്രൂവ് പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ കെ പ്ലസ് വൺ ട്രൂ ആണ് പ്രൂവ് ചെയ്യണം അപ്പം കെ പ്ലസ് വൺ എന്താണെന്ന് നമ്മൾ ആദ്യം എഴുതി നോക്കാം പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സിട്രാ പ്ലസ് കെക്ക് പകരം എന്ത് വേണം ദാ കെ പ്ലസ് വൺ ഈക്വൽ ടു എല്ലാ കെക്കും കെ പ്ലസ് വൺ കൊടുക്കുക അപ്പം ഇ കെ കെ പ്ലസ് വൺ ഇൻ ഇ കെ കെ പ്ലസ് വൺ പ്ലസ് വൺ ബൈ ടു ഇപ്പം എന്ത് വരും കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ബൈ ടു അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സംഭവം ഇതാണ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സിട്രാ പ്ലസ് കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ടു ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇത് പ്രൂവ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ആ കെ അറിയാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഓർഡർ ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ വി നീഡ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് വൺ ഫോളോസ് ഫ്രം പി ഓഫ് കെ പി ഓഫ് കെ ട്രൂ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് പറയണമെങ്കിൽ അത് ഇറ്റ് ഫോളോസ് ഫ്രം പി ഓഫ് കെ എന്ന് പ്രൂവ് ചെയ്താൽ മതി അപ്പം ഞാൻ വീണ്ടും പറയുന്നു ഇതിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ലിങ്ക് നോക്കുക ഇനി എന്തെങ്കിലും ഇതിൽ കിട്ടാത്തവരുണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം അത് നോക്കിയിട്ട് ഇത് കേട്ടാൽ മതി ഇനി പി ഓഫ് കെ പ്ലസ് വൺ കാണാൻ പോവാം നമ്മൾ അപ്പം ആദ്യം എന്ത് ചെയ്യും പി ഓഫ് കെ ഇന്ന് വേണം എടുത്ത് എഴുതാൻ അപ്പം ആദ്യം വൺ പ്ലസ് ടു പ്ലസ് കെ വരെ എഴുതി കെ ത്തെ ടേം വരെ എഴുതി പ്ലസ് കെ പ്ലസ് വൺത്തെ ടേം ഈക്വൽ ടു അപ്പം ഇവിടെ വരയില്ല എൻ്റെ ആൻസർ നമുക്കറിയാമല്ലോ കേത്ത് ടേം വരെ ഇല്ല എൻ്റെ ആ ഇത്രയും ഇത് ഇത് ആൻസർ എന്താ ഇതല്ലേ കെ ഇൻ ടു കെ പ്ലസ് വൺ ബൈ ടു പ്ലസ് എന്താ കെ പ്ലസ് വൺ ആണ് അതായത് ഞാൻ പി എഫ് കെ ൻ്റെ കൂടെ അപ്പുറവും അപ്പുറവും കെ പ്ലസ് വണ് ആഡ് ചെയ്തു അത്രേ ചെയ്തിട്ടുള്ളൂ ഇതാ കെ പ്ലസ് വണ് ആഡ് ചെയ്തു ഇനി നമ്മൾ ഈ ഒരു ടേം ഉണ്ടല്ലോ ഈ ഒരു ടേമിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോ ഇതറിയാലോ പി ഓഫ് കെ ഇൻ ടൂ കെ പ്ലസ് വൺ ബൈ ടു പ്ലസ് കെ പ്ലസ് വൺ ആണ് ടൂറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അപ്പോൾ നമ്മുടെ നോർമൽ ഡിവിഷൻ ടെക്നിക്ക് ഇങ്ങനെ വന്നു ഇനി നമുക്ക് ഉള്ളിക്ക് ഇവിടെ ഒന്ന് കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യാം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതാ കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് ടു കെ പ്ലസ് ടു അതായത് കെ സ്ക്വയർ പ്ലസ് ത്രീ കെ പ്ലസ് ടു ബൈ ടൂന്ന് വരും ഇതാണ് ലാസ്റ്റ് ലാസ്റ്റ് കിട്ടുന്നത് ദെൻ ഇതിന്ന് ഇത് കണ്ടാൽ നമുക്കറിയാലോ നമുക്ക് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് കെ സ്ക്വയർ പ്ലസ് അത് ക്വാർട്ടാറ്റിക് ഇക്വേഷനാണ് ഈ ഇക്വേഷൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ കെ സ്ക്വയർ പ്ലസ് ത്രീ കെ പ്ലസ് ടു ആണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് എലമെൻറ്റ്സ് വെക്കണം രണ്ട് സൊല്യൂഷനാണ് ഉണ്ടാവുക വാല്യൂസ് സൊ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടൂവും ആഡ് ചെയ്യുമ്പോൾ ത്രീയും കിട്ടണം അങ്ങനെയാണ് ഇതൊക്കെ പ്യോർ ബേസിക് മാത്തമാറ്റിക്സ് ആണ് കേട്ടോ ബേസിക് മാത്തമാറ്റിക്സ് ടെക്നിക്സ് ആണ് അപ്പം നമുക്ക് ഇതിനെ വണ്ണും ടു ആക്കി എടുക്കാം അല്ലേ കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു വണ്ണും ടു ആണ് രണ്ട് റൂട്ട്സ് വൺ ഇൻറ്റു ടു ടു വൺ പ്ലസ് ടു ത്രീ അപ്പം നമ്മളുടെ ഈക്വേഷനിലുള്ള റൂട്ട്സ് ആണിത് കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ബൈ ടു ആർ എച്ച് എസ് ഇതാണ് ആർ എച്ച് എസ് നമുക്ക് നേരത്തെ ഇത് നോക്കിയാൽ അറിയാം കണ്ടോ നമുക്കിതല്ലേ പ്രൂവ് ചെയ്യേണ്ടത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ എക്സിട്രാ പ്ലസ് കെ പ്ലസ് വൺ ഇക്വൽ ടു കെ പ്ലസ് വൺ ഇൻറ്റു കെ പ്ലസ് ടു ബൈ ടൂന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ആൻഡ് നമ്മളിപ്പോൾ ഇതാ അവിടേക്ക് തന്നെ പ്രൂവ് ചെയ്ത് എത്തി അപ്പം നമുക്ക് എന്ത് പറയാം പി ഓഫ് കെ പ്ലസ് വൺ ഫോളോസ് ഫ്രം പി ഓഫ് കെ ആൻഡ് ഇറ്റ് ഇസ് ട്രൂ എന്ന് പറഞ്ഞ് കൊടുക്കാം ഓക്കെ കഴിഞ്ഞു ഇങ്ങനെയാണ് ഇതാണ് സൊല്യൂഷൻ കേട്ടോ അപ്പൊ നമുക്ക് വേഗം എളുപ്പമാണ് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ശരിക്കും നമ്മളുടെ ഇതില് ചാനലില് ഇതിനെക്കാളും ടഫായിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിയറി ബൈ ഇൻഡക്ഷൻ കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് പ്രൂ ദ പി ജി എൻ ഹോൾ പ്രിൻസിപ്പിൾ ബൈ ഇൻഡക്ഷൻ അപ്പം ഈ ഇൻഡക്ഷൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പ്യോർ മാത്തമാറ്റിക് ടെക്നിക്സ് വെച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഇത് അങ്ങനെയല്ല ഇത് നമുക്ക് എഴുതി പിടിപ്പിക്കണം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എഴുതി പിടിപ്പിക്കുകയാണ് വേണ്ടത് സോ എല്ലാം സ്റ്റെപ്സ് ഐ മീൻ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒന്നുമില്ല കേട്ടോ സുപ്രൂ ദ പി ജി ആൻഡ് ഹോൾ പ്രിൻസിപ്പൾ ബൈ ഇൻഡക്ഷൻ നിങ്ങൾക്കറിയോ പി ജി ആൻഡ് ഹോൾ പ്രിൻസിപ്പൾ എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ശരിക്കും നമുക്ക് തോന്നും ഇതിലൊക്കെ എന്ത് കാര്യമായിരിക്കുന്നു ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ വല്ലതുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ കുറേ പ്രോബ്ലംസിന്റെ ബേസ് ആണ് കേട്ടോ ഈ പി ജി ഹോൾ പ്രിൻസിപ്പിൾ അപ്പോൾ പി ജെ ഹോൾ പ്രിൻസിപ്പിൾ ഇത്രേ പറയുന്നുള്ളൂ ഇഫ് ദർ ആർ എൻ പി ജി എൻ ഹോൾസ് ആൻഡ് എൻ പ്ലസ് വൺ ഓർ മോർ പി ജി എൻസ് ദെഫിനറ്റ്ലി അറ്റ്ലീസ്റ്റ് വൺ പി ജി എൻ ഹാൾ ഇസ് ഓക്യുപ്പൈഡ് ബൈ ഗ്രേറ്റർ ദാൻ വൺ പി ജി എൻ അതായത് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് കുറച്ച് പി ജി എൻ ഹാളുണ്ട് അതായത് കുറച്ച് പ്രീ പി ജി എൻ ഉണ്ട് കുറച്ച് പ്രാവും ഉണ്ട് ഇരിക്കാനുള്ള ഒരു ഹോളും ഉണ്ട് സോ ആ നമ്പർ ഓഫ് ഹോൾസിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ഹോളിൽ മോർ ദാൻ വൺ ആൾക്കാരുണ്ടായിരിക്കും അത്രേ ഉള്ളൂ അതായത് നമുക്ക് കുറച്ച് ബോക്സും കുറച്ച് ഐറ്റംസും ഉണ്ടെന്ന് വിചാരിക്കുക അഞ്ച് ഓക്കെ നാല് ബോക്സും ഉണ്ട് അഞ്ച് ഐറ്റം ഉണ്ട് ഈ എല്ലാ ഐറ്റത്തിനെയും നമ്മൾ ബോക്സിൽ വെക്കണം അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാലും എന്താവും ഒരു ബോക്സിൽ മോർ ദാൻ വൺ ഐറ്റംസ് വെക്കേണ്ടി വരും ഇല്ലേ ആ ഒരു കൺസെപ്റ്റ് ആണ് പി ജെ ഹോൾ പ്രിൻസിപ്പളിന് പറയുന്നുള്ളൂ ആൻഡ് ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം എങ്ങനെ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യണം അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് പ്രൂഫിൻ്റെ നമ്മൾ ഇൻഡക്ഷൻ ആണെങ്കിൽ ബേസും പിന്നെ ഹൈപ്പോ ഇതും ആണല്ലോ ചെയ്യാറ് ഇൻഡക്ഷൻ ഫേസും ദെൻ ബേസിക് സ്റ്റെപ്പും ആണ് ചെയ്യാറ് അപ്പോൾ ആദ്യം ബേസിസ് സ്റ്റെപ്പ് ബേസിസ് സ്റ്റെപ്പിൽ പറയുന്നത് എന്താ ഫോർ എൻ എസ് ഈക്വൽ ടു വൺ എന്നാണ് പറയേണ്ടത് എൻ എസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ അതായത് വൺ പി ജി എൻ ഹോളേ ഉള്ളൂ ഇപ്പം നമ്മുടെ ഇതിൽ വൺ പി ജി എൻ ഹോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അല്ലേ നമുക്ക് മോർ ദാൻ വൺ എൻ പ്ലസ് വൺ ഓർ മോർ പി ജി എൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ

ീരിയൻസ് സ്റ്റോർ ചെയ്യേണ്ടി വരും ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ അത്രേ ഉള്ളൂ അപ്പോൾ അത് ട്രൂ ആയി ഇനി ഇൻഡക്ഷനിൽ പ്രൂവ് ചെയ്യണം അസ്യൂം ദ പ്രിൻസിപ്പൾ ഹോൾസ് ട്രൂ ഫോർ കെ ഹോൾസ് അപ്പൊ വൺ ഹോൾ ഉള്ളപ്പോൾ ആണ് ഇനി നമുക്ക് എൻ ഹോൾ ഉള്ളപ്പോഴാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കെ ഹോൾ ഉള്ളപ്പോൾ ഓക്കെ ആണെന്ന് അസ്യൂം ചെയ്തു ദെൻ കെ പ്ലസ് വൺ ഹോൾ ഉണ്ടെങ്കിലും ഇത് തന്നെയാന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം ഇതാണുള്ള മെത്തേഡ് അപ്പോൾ ആ മെത്തേഡിൽ ചെയ്തു തുടങ്ങാം അപ്പോൾ ആദ്യത്തെ നമ്മൾ പറയുകയാണ് ഈ വി ഹാവ് എസ് പി ജിയൻസ് നമ്മളുടെ എസ് പി ജി എൻസ് ഉണ്ട് ആ എസിൻ്റെ വാല്യൂ എന്തായാലും കെ പ്ലസ് വണ്ണിനെക്കാട്ടും ഗ്രേറ്റർ ആണ് കെ പ്ലസ് വണ്ണിലാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത് സോ നമ്പർ ഓഫ് പി ജി എൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ പി ജി എൻ ഹോൾസ് അതാണ് കൺസെപ്റ്റ് സോ എസ് ഗ്രേറ്റർ ദാൻ കെ പ്ലസ് വൺ ആണ് പി ജി എൻ ഹോളിൻ്റെ നമ്പറിനെക്കാട്ടും കൂടുതലായിരിക്കും എസ് ദെൻ എസ് പി ജിയൻസ് പ്ലേസ്ഡ് ഇൻ ടു കെ പ്ലസ് വൺ പി ജി എൻ ഹോൾസ് ഫോർ കൺവീനിയൻസ് ലേബൽ ദ ഹോൾസ് ഫ്രം വൺ ടു കെ പ്ലസ് വൺ നമ്മൾ ഹോൾസ് കെ പ്ലസ് വൺ ഹോൾസ് ഉണ്ട് ഹോൾ വൺ ഹോൾ ടു ഹോൾ കെ പ്ലസ് വൺ നെയ്മ് ചെയ്തു ആൻഡ് എസ് പി ജി എൻസിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് നമുക്കിനി പ്രൂവ് ചെയ്യാനുള്ളത് അതായത് ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ആദ്യത്തെ പി ജി എന്നെ ഫസ്റ്റ് പി ജി എണ്ണെ ഹോൾ വണ്ണിൽ കൊടുത്തു സെക്കൻഡിന് ഹോൾ ടൂല് കൊടുത്തു തേർഡിന് അങ്ങനെ കൊടുത്തു അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണത്തില് മോർ ദാൻ വൺ പി ജി എൻ ഉണ്ടാവും ആണ് പ്രൂവ് ചെയ്യേണ്ടത് ഇഫ് ഹോൾ കെ പ്ലസ് വൺ കണ്ടെയിൻസ് മോർ ദാൻ വൺ പി ജി എൻ വി ആർ ഡൊ ലാസ്റ്റത്തെ ഈ ഹോളിന്റെ അകത്ത് മോർ ദാൻ വൺ പി ജി എൻ ഉണ്ടെങ്കിൽ ഓക്കെ നമ്മൾ പ്രൂവ് ചെയ്തു ഇനിയിപ്പോൾ ലാസ്റ്റത്തേൽ ഇല്ലാന്ന് വിചാരിക്കുക അപ്പോഴാണ് നമുക്ക് സ്റ്റെപ്പിന്റെ ആവശ്യമുള്ളൂ സോ ഇറ്റ് റിമൈൻസ് ടു കൺസിഡർ ദ കേസ് ഇൻ വിച്ച് ഹോൾ കെ പ്ലസ് വൺ കണ്ടെയിൻസ് ഐദർ നോ ബോൾ ഓർ എക്സാക്ട് വൺ ബോൾ സോറിസ് നോട്ട് ബോൾ പി ജി എൻ ആണ് കേട്ടോ അതായത് ഇത് ബോക്സും ഐറ്റംസ് എന്നുള്ള ഇതിലും ബോള് ബോക്സ് എന്നുള്ളതിലും പറയാറുണ്ട് ഈ കൺസെപ്റ്റ് അങ്ങനെ വന്നപ്പോൾ മാറിപ്പോയതാണ് അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കെ പ്ലസ് വൺ ഹോളിൽ പി ജി എണ് ഇല്ല രണ്ട് മോർ ദാൻ വൺ പി ജി എണ് ഉണ്ടെങ്കിൽ ഓക്കെ ആണ് നമ്മളുടെ പ്രൂഫ് അവിടെ കഴിഞ്ഞു പക്ഷെ നമുക്ക് എല്ലാ കേസസും കൺസിഡർ ചെയ്യണം അപ്പം അതായത് നമുക്ക് നോക്കാനുള്ള കൺ കേസ് ഇത് രണ്ടുമാണ് ഹോൾ കെ പ്ലസ് വൺ കണ്ടെയ്ൻ നോ പി ജി എൻ ഒന്നില്ലെങ്കിൽ ഹോൾ കെ പ്ലസ് വണ്ണിൽ പി ജി എണ് ഇല്ല അതല്ലെങ്കിൽ എക്സാക്ട്ലി വൺ പി ജി എൻ ഈ രണ്ട് കേസിലും നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ വേറെ ഏതെങ്കിലും ഹോളിന്റെ അകത്ത് മോർ ദാൻ വൺ പി ജി എൻ ഉണ്ടാവും പ്രൂവ് ചെയ്താൽ മതി അപ്പോ ഇൻ ദ ഫസ്റ്റ് കേസ് എസ് പി ജി എൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എസ്റ്റ് ഹോൾസ് കറക്റ്റ് അല്ലേ അതായത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇയാൾക്ക് കെ പ്ലസ് വണ്ണിൽ ഒറ്റ പി ജി എനും ഇല്ല ഒറ്റ പി ജി എനും ഇല്ല അങ്ങനെയാണെങ്കിൽ എന്താ നമ്മളുടെ എസ് പി ജി എൻസിനെയും ആദ്യത്തെ കെ ഹോൾസിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും കെ പ്ലസ് വണ്ണിന്റെ ഉള്ളിലേക്ക് ആരും കിട്ടിയില്ല ആദ്യത്തെ കെയുടെ ഉള്ളിൽ എസ് പി ജി ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും ആൻഡ് ഇവിടെ പറയുന്നത് എന്താ എസ് ഗ്രേറ്റർ ദാൻ കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് എസ് ഗ്രേറ്റർ ദാൻ കെ ആണ് അല്ലേ അതായത് നമ്പർ ഓഫ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഹോൾസ് അപ്പൊ എങ്ങനെ പോയാലും ഒരു ഹോൾഡ് ഉള്ളിൽ മോർ ദാൻ വൺ പി എൻസ് വന്നിട്ട് എസ് ഗ്രേറ്റർ ദാൻ കെ പ്ലസ് വൺ ഇംപ്ലൈസ് എസ് ഗ്രേറ്റർ ദാൻ കെ സോ ബൈ വൺ ഓഫ് ഇൻഡക്ടി ഫസ്റ്റ് കെ ഹോൾസ് കണ്ടെയ്ൻ മോർ ദാൻ വൺ ജി എൻ ഡൗൺ അത് ഓക്കെ ആയി ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് എന്താ എക്സാക്ട്ലി വൺ ബോൾ ഇൻ കെ പ്ലസ് വൺ ഹോൾ കെ പ്ലസ് വൺ ഹോളിൽ ഒരു പി ജി എൻ ആ ബാക്കി ഹോൾസിന്റെ കാര്യമാണ് നോക്കേണ്ടത് ലെറ്റ് എസ് കൺസിഡർ ദ കേസ് ഇൻ വിച്ച് ഹോൾ കെ പ്ലസ് വൺ ഹാസ് ജസ്റ്റ് വൺ പി ജി എൻ സോ നമുക്ക് എത്ര പി ജി എൻ ഉണ്ട് ഒരു പി ജി എൻ കെ പ്ലസ് വണിലേക്ക് പോയി റിമൈനിങ് എസ് മൈനസ് വൺ പി ജി എൻസ് ഉണ്ടായിരിക്കും എസ് മൈനസ് വൺ പി ജി എൻസിനെ നമുക്ക് കെ ഹോൾസിൽ ഫിൽ ചെയ്യണം ആൻഡ് അപ്പൊ നമുക്ക് നോക്കാം എസ് ഗ്രേറ്റർ ദാൻ കെ പ്ലസ് വൺ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് സിംപ്ലി ഇൻപ്ലൈസ് വാട്ട് എസ് മൈനസ് വൺ ഗ്രേറ്റർ ദാൻ കെ ആണ് എൻ മാറിപ്പോയതാണ് കേട്ടോ കെ ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ കെ തന്നെ മതി എസ് ഗ്രേറ്റർ ദാൻ കെ പ്ലസ് വൺ ആൺ ചെയ്യുന്ന ഈ മൈനസ് ഇങ്ങോട്ട് പോയി എന്തുണ്ടാവും എസ് മൈനസ് വൺ ഗ്രേറ്റർ ദാൻ എൻ ആയിരിക്കും അപ്പോൾ വിഷ് മീൻസ് എന്താ നമ്മളുടെ ഉള്ള പി എൻസ് എങ്ങനെ പോയാലും ഉള്ള ഹോളിനെക്കാട്ടും കൂടുതൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് എൻ ഹോൾസ് ഹോൾസ് ടു ഓർ മോർ ഓക്കെ സോ ഇതാണ് നമ്മളുടെ ഇൻഡക്റ്റീവ് ഹൈപ്പോതസിസ് പ്രൂവ് ചെയ്യണത് ഹാൻസ് ദ പ്രൂഫ് ഇസ് കംപ്ലീറ്റ് അപ്പം നിങ്ങളിത് ഇതൊരു സിമ്പിൾ കൺസെപ്റ്റാണ് കുറെ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ അതെന്താന്ന് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ് അത് വായിച്ചു പഠിക്കുക കേട്ടോ അത് പഠിക്കുക നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ആണ് അപ്പം അത് പഠിക്കാം അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മോഡ്യൂൾ നോക്കിയേ ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഇനി സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോവാം സെക്കൻഡ് മോഡ്യൂളില് ഫോമൽ ലാംഗ്വേജ് ആണ് സെക്കൻഡ് മൊഡ്യൂളിന്റെ വളരെ ഇത് കുറഞ്ഞ മൊഡ്യൂളാണ് സെക്കൻഡ് മോഡ്യൂൾ കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവ് വരാറുള്ളൂ ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോംസ്കി ക്ലാസിഫിക്കേഷൻ ഓഫ് ലാംഗ്വേജസ് ആണ് അതായത് അത് ചിലപ്പോൾ പത്ത് ചിലപ്പോ അല്ല സാധാരണഗതിയിൽ ഇത് ചോദിച്ചിട്ടുള്ളത് എസ് എ കോസ്റ്റ്യൻ ആയിട്ട് മാത്രമാണ് പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ചോംസ്കി ക്ലാസിഫിക്കേഷൻ ഓഫ് ലാംഗ്വേജസ് അപ്പോൾ ഇതിന്റെ മൊഡ്യൂൾ ടു മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ടൈപ്പ് വൺ ഗ്രാമർ ആൻഡ് ടൈപ്പ് ടൂ ഗ്രാമർ വിത്ത് എക്സാമ്പിൾ ഓക്കെ വാട്ട് ഇസ് ടൈപ്പ് വൺ ഗ്രാമർ വാട്ട് ഇസ് ടൈപ്പ് ടു ഗ്രാമർ അതിന്റെ എക്സാമ്പിള് കൊടുക്കുക അപ്പൊ അതിന് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതായത് ഈ മോഡ്യൂളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ഒന്നും പഠിച്ചില്ലെങ്കിലും ചോംസ്കി ഹൈറാർക്കി എന്നുള്ള ക്വസ്റ്റിൻ മാത്രം പഠിച്ചാലും മതി അപ്പൊ ഈ മോഡ്യൂളിന് അധികം ടൈം ഒന്നും സ്പെൻഡ് ചെയ്യണ്ട ഇതാ എക്സ്പ്ലെയിൻ ചോംസ്കി ക്ലാസിഫിക്കേഷൻ ഓഫ് ലാംഗ്വേജസ് ടെൻ മാർക്ക് ക്വസ്റ്റിനാണ് ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ശരിക്കും അത് കിട്ടും അത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ അതിൻ്റെ അകത്ത് ടേബിളായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് എല്ലാ ലാംഗ്വേജസും ദെൻ അതിൻ്റെ ഗ്രാമറിന്റെ മെത്തേഡും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം അതങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ടെൻ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ക്വസ്റ്റിനാണ് ഇത് ഓക്കെ അപ്പോൾ ഈ മൊഡ്യൂളിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ആകെ ഈ ഒരു ക്വസ്റ്റിനും ഇത് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇതാ ഇത് നോക്കി തേർഡ് മോഡ്യൂൾ ആണ് ട്വൻറ്റി തിയറി അവേഴ്സ് അതായത് നേരത്തെ കണ്ട രണ്ട് മോഡ്യൂളിന്റെ ഡബിൾ ആണ് വരുന്നത് തേർഡ് മോഡ്യൂൾ മോഡ്യൂളിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരും അപ്പം നോക്കിയാൽ തന്നെ അറിയാം കുറേ കാറ്റഗറീസ് ആയിട്ടാണ് തേർഡ് മോഡ്യൂൾ ഉള്ളത് ആദ്യത്തേത് ഓട്ടോമാറ്റോൺ ആണ് ഓട്ടോമാറ്റോണിൽ തന്നെ ഡി എഫ് എ ഡിറ്റാമണിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റോൺ വരുന്നുണ്ട് ദൻ എൻ ഡി എഫ് എ എൻ ഡി എഫ് എ അല്ലെങ്കിൽ എൻ എഫ് എ എന്ന് നമ്മൾ പറയും എൻ എഫ് എ വരുന്നുണ്ട് ആ എൻ എഫ് എയിൽ തന്നെ വിത്ത് ആപ്സിലോൺ മൂവ്സ് ആൻഡ് വിത്തൗട്ട് ആപ്സിലോൺ മൂവ്സ് എൻ എഫ് എ വിത്ത് എപ് ആപ്സിലോൺ മൂവ്സ് ഉണ്ട് ദെൻ കൺവേഷൻ ഓഫ് എൻ എഫ് എ ആൻഡ് ഡി എഫ് എ ദെൻ മീലെ ആൻഡ് മോർ മോഡൽസ് മൂർ മോഡൽസ് എന്ന് പറഞ്ഞാണ്ട് മെഷീൻസ് ഉണ്ട് മിനിമൈസേഷൻ ഓഫ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ അതുപോലെ തന്നെ അടുത്ത കാറ്റഗറിയാണ് റെഗുലർ എക്സ്പ്രഷൻസ് റെഗുലർ സെറ്റ് ഗ്രാമർ റെഗുലർ എക്സ്പ്രഷൻസ് ക്ലോഷ്യർ പ്രോപ്പർട്ടീസ് ഓൾ ജു പ്രൈ ക്ലോസ് റെഗുലർ സെറ്റ്സ് ആൻഡ് റെഗുലർ ഗ്രാമർ ഇപ്പോൾ ഇതിൽ ഓരോ ലൈനിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം എക്സാംസിന് അപ്പോൾ ഈ രണ്ട് പേപ്പറിൽ തന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം വെയിറ്റേജ് കൂടുതലാണ് ഈ മൊഡ്യൂളിന് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ആൻഡ് ഓട്ടോമാറ്റോൺ എന്നാണ് നമ്മൾ എൻ എഫ് എ എന്താണ് ഡി എഫ് എ എന്താണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ജനറൽ ടേം ഓട്ടോമാറ്റോൺ എന്നുള്ളതിനൊരു ജനറൽ ടേമിനുള്ള ആണ് ഇത് കേട്ടോ ഓട്ടോമാറ്റ മീൻസ് സെൽഫ് ആക്ടിങ് സോ ഓട്ടോമാറ്റോൺ ഇസ് എൻ അബ്സ്ട്രാക്ട് സെൽഫ് പ്രോപ്പേൾഡ് കമ്പ്യൂട്ടിംഗ് ഡിവൈസ് which follows a പ്രീ ഡിറ്റർമിൻ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യുന്ന ഒരു മെഷീനാണ് ഓട്ടോമാറ്റോൺ എന്ന് പറയുന്നത് ആൻഡ് ഒന്ന് ഓട്ടോമാറ്റോൺ വിത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കോൾഡ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ പഠിക്കുക വാട്ട് ഇസ് എ റെഗുലർ ഗ്രാമർ റെഗുലർ ഗ്രാമർ എന്താണ് ഇറ്റ്സ് എ ടൈപ്പ് വൺ മാർക്ക് ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് സിമ്പിൾ ആൻസർ കൊടുത്തിട്ടുള്ളത് കേട്ടോ ടു മാർക്ക്സ് ആകുമ്പോൾ ആ ഒരു ഡെഫിനീഷനുണ്ട് ജി ഇ സിക്വൽ ടു വി ടി പി എസ് എന്നുള്ള ആ ഒരു ഡെഫിനേഷനും കൂടെ അതിൻ്റെ കൂടെ എഴുതുക ഇറ്റ്സ് എ ടൈപ്പ് ത്രീ ഗ്രാമർ റെക്കഗ്നൈസ്ഡ് ബൈ ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഫൈനൈറ്റ് ഓട്ടോമാറ്റ റെക്കഗ്നൈസ് ചെയ്യുന്ന ടൈപ്പ് ത്രീ ഗ്രാമർ ആണ് റെഗുലർ ഗ്രാമർ ഓക്കെ ഈ ലിങ്ക് ഉണ്ട് ലിങ്കിൽ നോക്കി റെഗുലർ ഗ്രാമറിൻ്റെ ഡെഫിനീഷനും തന്നെ ഞാൻ ഈ പറഞ്ഞ ജിഇ സി ഇക്വൽ ടു വി ടി പി എസ് അതിൻ്റെ എക്സ്പ്ലനേഷനും കിട്ടും അതും കൂടെ പഠിച്ചേക്കാം കേട്ടോ ഫൈൻസ് ഓക്കെ

മാക്സിമം ടു എ ആണ് വരേണ്ടത് ദെൻ അവരുടെ റെഗുലർ എക്സ്പ്രഷനാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ നേരെ ആൻസർ കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ ആദ്യം കുറച്ച് എക്സാമ്പിൾ എഴുതുമൊക്കെ ആദ്യം നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആ ലാംഗ്വേജ് ഡി എഫ് എ ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം അതിനുള്ള സ്ട്രിങ്സ് എഴുതില്ലേ അതുപോലെ തന്നെ ആ ലാംഗ്വേജ് എഴുതുക അപ്പം നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും അതായത് മാക്സിമം രണ്ട് എയ വരാൻ പാടുള്ളൂന്ന് അപ്പൊ വേണമെങ്കിൽ ഒരു എ മാത്രമായിട്ട് വരാം ഓർ ടു എയ്സ് മാത്രമായിട്ട് വരാം അല്ലെങ്കിൽ ഇപ്പൊ എ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മാക്സിമം രണ്ട് എ വരാൻ പാടുള്ളോന്നേ ഉള്ളു അപ്പൊ ബീന്റെ കോമ്പിനേഷൻസ് ആവാം ദെൻ കുറച്ച് ബീൻ്റെ ഉള്ളിൽ എയ്സ് വരാം എ ദൻ ബി ബി എഗെയിൻ ഒരു എ ഇങ്ങനെ ആവാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആവാം അതായത് നമുക്ക് ബീന്റെ കാര്യത്തിൽ റെസ്ട്രിക്ഷൻ ഇല്ല എത്ര നമ്പർ ഓഫ് ബീസ് വേണമെങ്കിലും വരാം ബി സ്റ്റാർ ആണ് ഉം എത്ര നമ്പർ ഓഫ് ബീസ് വേണമെങ്കിലും വരാം പക്ഷെ നമുക്ക് നോക്കാനുള്ള കാര്യം എന്താ മാക്സിമം രണ്ട് എയ വരാൻ പാടുള്ളതെന്ന് ഇപ്പൊ ഞാൻ ബി സ്റ്റാർ എ ഇനി ഇവിടെ എത്ര ബി വേണമെങ്കിലും വരാം ദെൻ നമുക്ക് വേണമെങ്കിൽ ഒരു എയും കൂടെ എഴുതാം ഇനി ഇവിടെ എത്ര ബി വേണമെങ്കിലും വരാം അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിൽ നമുക്ക് എഴുതാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് എഴുതാം അതായത് ആദ്യത്തെ കേസില് ഇതേ ഇവിടെ നോക്കിയേ ഇതെടുക്കാം അതായത് എ ഇല്ലാണ്ട് വരാം അല്ലേ എ ന്റെ ആവശ്യം എ ഇല്ലാത്ത സ്ട്രിങ്സ് ആവാം അതല്ല ഒരു എ ഉള്ള സ്ട്രിങ്സ് ആവാം ഇനി അതല്ലെങ്കിൽ കൃത്യം രണ്ട് എ ഉള്ള സ്ട്രിങ്സ് ആവാം ഇനി അതും അല്ലെങ്കിൽ ആ അത്രേ ഉള്ളൂ ഈ മൂന്ന് കേസേ ഉള്ളൂ ഒന്നില്ലെങ്കിൽ എ ഇല്ലാത്തത് അതല്ലെങ്കിൽ ഒരു എ രണ്ട് എ ഈ മൂന്ന് കേസ് ആണ് അറ്റ്മോസ് ടു എന്ന് പറയുമ്പോൾ വരുക അറ്റ്മോസ് നമ്മളിങ്ങനെ മൂന്ന് സ്റ്റെപ്പ് ആയിട്ട് വേണം എഴുതാൻ അപ്പം ആദ്യത്തേത് എ ഇല്ലാത്തത് എ ഇല്ലാത്ത പറഞ്ഞാൽ എന്താ ബി മാത്രമേ ഉള്ളൂ ബി സ്റ്റാർ ഓക്കെ ആണ് പ്ലസ് അടുത്ത ടൈമ് നമ്മൾ ഒരു എ ഉള്ളത് ഒരു എ ഉള്ളത് പറയുമ്പോൾ പറയുമ്പോ സിംഗിൾ എ ആ എക്ക് ചുറ്റിനോ പിന്നിലോ മുന്നിലോ എങ്ങനെ വേണമെങ്കിലും ബീസ് ഉണ്ടാവാം ഉണ്ടാവാണ്ടിരിക്കാം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റാർ ഇട്ട എന്താന്ന് കാര്യം എന്ന് അറിയാലോ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ ആപ്സിലോൺ ഓർ സീറോ ഓർ മോർ കോമ്പിനേഷൻ എന്നാണ് പറയുക ആപ്സലോൺ ആവാം അല്ലെങ്കിൽ വണ് ഫോർ എത്ര ടൈംസ് ബി വേണമെങ്കിലും ആവാം അപ്പൊ ഇത് ബി സ്റ്റാർ എ ബി സ്റ്റാർ ബി സ്റ്റാർ എ ബി സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രിംഗിന് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഏതൊക്കെ സ്ട്രിംഗ് കിട്ടുന്ന അറിയോ ബി എ ബി എന്നുള്ള സ്ട്രിംഗ് നമുക്ക് ഇതിന് ജനറേറ്റ് ചെയ്യാം ഓക്കെ അതുപോലെ ബി ബി എ ബി ബി എ ബി 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 എന്നൊക്കെ കിട്ടും അതല്ലെങ്കിൽ ഈ ബി സ്റ്റാർ ഇപ്പോൾ ഇവിടെ ആപ്സിലോൺ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബി 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 എന്ന് മാത്രം കിട്ടാം അതല്ലെങ്കിൽ എ ബി 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 മാത്രം കിട്ടാം അതും വെറും എ മാത്രം കിട്ടാം അപ്പൊ അതാണ് ഈ കോമ്പിനേഷൻ അപ്പൊ നമുക്ക് വേണ്ടത് ഫോർ ഫോഷുവർ ഒരു എ വേണം എന്ന് മാത്രം അടുത്തത് രണ്ട് എ വരുന്ന കേസ് രണ്ട് എ വരുന്ന കേസ് ആണ് ഞാൻ ഇവിടെ ഓൾറെഡി എഴുതിയത് അപ്പൊ ഈ ബീൻറെ ഉള്ളിൽ സെറൗണ്ട് ചെയ്തിട്ട് വേണം എനെ വെക്കാൻ അതായത് അടുപ്പിച്ച് വരണം എന്നൊന്നും ഇല്ല എങ്ങനെ വേണമെങ്കിലും വരാം സോ അതുകൊണ്ട് ബി സ്റ്റാർ എ ബി സ്റ്റാർ എ ബി സ്റ്റാർ അപ്പൊ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് അറ്റ്മോസ്റ്റ് കഴിഞ്ഞാൽ അപ്പം ശ്രദ്ധിക്കുക അറ്റ്ലീസ്റ്റ് ആണെങ്കി ഇങ്ങനെയല്ല അറ്റ്ലീസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് സോ അറ്റ്മോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ മൂന്ന് പാർട്ടായിട്ട് ചെയ്യാം അറ്റ്മോസ്റ്റ് എത്ര ഉണ്ടോ അത്രയ്ക്കും ഇപ്പോൾ സീറോ വരും വൺ വരും ടു വരും അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അടുത്ത ഈ ഇതിൽ ഞാൻ കുറച്ചും കൂടിയും ലിംഗിൽ പോയി കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സ്പ്രഷൻസ് ഇതുപോലെ റെഗുലർ എക്സ്പ്രഷൻസ് കാണാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കാണാം കേട്ടോ അത് നോക്കിക്കോ വാട്ട് ഇസ് എ മൂർ മെഷീൻ മൂർ മെഷീൻ്റെ ഡെഫിനേഷൻ ചോദിക്കുന്നുണ്ട് മൂറും മീലയും അപ്പോൾ അതിൻ്റെ അകത്ത് മൂറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കറണ്ട് സ്റ്റേറ്റും കറണ്ട് സിംബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് മൂർ ആൻഡ് മീലെ ഫൈനേറ്റ് സ്റ്റേറ്റ് മെഷീൻ വിത്ത് ഔട്ട് പുട്ടാണെന്ന് നമുക്കറിയാം നോർമലി ഫൈനേറ്റ് സ്റ്റേറ്റ് മെഷീൻ ആക്സെപ്റ്റ് ഓർ റിജക്ട് മാത്രമേ ചെയ്യുള്ളൂ ഒരു സ്ട്രിങ് കൊടുത്തതിനെ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും അല്ലാണ്ട് ഔട്ട്പുട്ടൊന്നും ഇല്ല യെസ് ഓർ നോ ആണ് ഔട്ട് പുട്ട് പക്ഷേ ഇത് അങ്ങനെയല്ല മൂർ ആൻഡ് മീലെ മെഷീനിൽ കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ടുണ്ട് അപ്പൊ മൂർ മെഷീൻ ഇസ് എ ഫൈനേറ്റ് സ്റ്റേറ്റ് മെഷീൻ ഇൻ വിച്ച് ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഇസ് ഡിസൈഡ് ബൈ കറണ്ട് സ്റ്റേറ്റ് ആൻഡ് കറന്റ് ഇൻപുട്ട് സിമ്പിൾ ഓക്കെ അപ്പം നെക്സ്റ്റ് സ്റ്റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് കറണ്ട് സ്റ്റേറ്റും കറണ്ട് ഇൻപുട്ട് സിമ്പിളും ആണ് അപ്പം അത് നോക്കി വെക്കുക മൂറ് അഗെയിൻ ഡിഫൈൻ ഫൈനൈറ്റ് ഓട്ടോമാറ്റോ നേരത്തെ കോസ്റ്റ് ഡിഫൈൻ ഓട്ടോമാറ്റോൺ ആണ് ജനറൽ ആയിരുന്നു ഇപ്പോൾ കുറെ കൂടെ സ്പെസിഫിക് ആയി ഡി എഫ് എ ആയി ഫൈനൈറ്റ് ഓട്ടോമാറ്റോൺ ആണ് ചോദിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ ഫോമൽ ഡെഫിനേഷൻ വരുന്നത് ക്യു സിഗ്മ ഡെൽ ക്യൂ സീറോ എഫ് ദെൻ ഓരോന്നും എന്താണെന്നുത ക്യൂഇസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ് ആണ് ഫൈനൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ് സിഗ്മാൽസ് എ ഫൈനൽ സെറ്റ് ഓഫ് ഇൻപുട്ട് സിംബിൾസ് ആൻഡ് ഡെല്ലിസ് എ ട്രാൻസൻ ഫംഗ്ഷൻ ആൻഡ് ക്യു സീറോ സിനിഷ സ്റ്റേറ്റ് എഫ് എസ് എ ഫൈനൽ സ്റ്റേറ്റ് അത്രേ ഉള്ളൂ മാർക്കിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എഴുതണം കേട്ടോ ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓട്ടോമാറ്റോൺ ഓട്ടോമാറ്റോണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത് മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാൻ പറ്റാം ഇൻപുട്ടും ഔട്ട് പുട്ടും സ്റ്റേറ്റും അപ്പോൾ ഇത് ചോദിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ചുവെക്കും കേട്ടോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോട്ടോമാറ്റോൺ പറയുമ്പോൾ ത്രീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് സ്റ്റേറ്റ്സ് സോ ദിസ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ് ആണ് ഓർ സീക്വൻസ് ഓഫ് സിംബിൾസ് ദെൻ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഔട്ട്പുട്ട് പുട്ട് ആണ് ദെൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫൈനൈറ്റ് സെറ്റ് ഡിനോട്ടർ ബൈ ക്യൂ ഹൂസ് ഡെഫിനിഷൻ ഡിപൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ഫോട്ടോമാറ്റോൺ അപ്പോൾ അത് പഠിക്കാം ക്യാരക്ടറിസ്റ്റിക്സിൽ ഈ മൂന്നെണ്ണാണ് എഴുതേണ്ടത് ആ നേരത്തെ പോലത്തെ വേറെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ അറ്റ്ലീസ്റ്റ് ആണ് കേട്ടോ ഫോർ ദ സെറ്റ് ഓഫ് ഫോൾസ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് ടു എ ഇസ് എ ബി അപ്പൊ ആൽഫോബെറ്റ് സെറ്റ് എ ബി ആണ് മിനിമം രണ്ട് എങ്കിലും ഉണ്ടായിരിക്കണം അപ്പൊ നിർബന്ധമാണ് അല്ലേ അപ്പൊ മാക്സിമം നമുക്ക് എത്ര എ വേണമെങ്കിലും ആവാം അപ്പൊ അത് എഴുതാൻ ഇങ്ങനെയാണ് അതായത് ഈ രണ്ടെണ്ണം മിനിമം രണ്ട് എ ഞാൻ എൻഷുർ ചെയ്തു കണ്ടോ മിനിമം രണ്ട് എ ഇൻഷുർ ചെയ്തു ആ രണ്ട് എ അടുപ്പിച്ച് വരണം വേറെ എന്തിനെങ്കിലും ഇടയിലൊക്കെ ആവാം എസിൻ്റെയോ ബിസിൻ്റെയോ ഒക്കെ ഇടയിലാവാം അപ്പോൾ അതുകൊണ്ടാണ് എ പ്ലസ് ബി സ്റ്റാർ ഫസ്റ്റ് ടേം എ പ്ലസ് ബി സ്റ്റാർ അതായത് എത്ര എയും എത്ര ബിയും വരാം കുഴപ്പമില്ല ഒന്നും വരാണ്ടിരിക്കാം കുഴപ്പമില്ല ദെൻ ഒരു എ നിർബന്ധം ദെൻ എത്ര എ പ്ലസ് ബി സ്റ്റാർ വേണമെങ്കിലും വരാം ദെൻ രണ്ടാമത്തെ എ നിർബന്ധം പിന്നെയും എത്ര എ പ്ലസ് ബി സ്റ്റാർ വേണമെങ്കിലും വരാം അപ്പോൾ ഈ ഒരു ടെക്നിക്ക് പിടികിട്ടിയത് എളുപ്പമാണ് ചെയ്യാണ്ടോ എന്നാൽ എല്ലാവിധം പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം നേരത്തെ ആയിട്ട് നല്ല റിലേഷൻ ഉണ്ടത് അത് അറ്റ്മോസ്റ്റ് ആയിരുന്നു ഇത് അറ്റ്ലീസ്റ്റ് ആണെന്ന് മാത്രം ചാനൽ ലിങ്ക് ഉണ്ട് നമുക്ക് അതിൽ നോക്കാം കേട്ടോ വോട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് എ ഫൈനൈറ്റ് ഓട്ടോമാറ്റോൺ ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റോൻ്റെ കമ്പോണൻസ് മേജർ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് മാർക്ക് വൺ മാർക്ക് ക്വസ്റ്റൻ ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എഴുതുക ഇൻപുട്ട് ടേപ്പ് ഫൈനൈറ്റ് കൺട്രോൾ റീഡ് ഓൺലി ഹെഡ് ദൻ ഇനി കൂടുതൽ കൂടുതലാണ് കഴിഞ്ഞാൽ നമുക്ക് ഈ കറക്റ്റ് ഇതാണ് ഇൻപുട്ട് ടൈപ്പ് ദെൻ ഓർ റൈറ്റ് ഹെഡ് കാണാം താഴെ കാണുന്ന സ്ക്വയർ ആണ് ഇതാണ് ഫൈന സ്റ്റേറ്റ് ഡെഫിനീഷൻ ഡീറ്റെയിൽസും ഈ ലിങ്കിലുണ്ട് കേട്ടോ അടുത്തത് ഫൈന സെറ്റ് ബൈ ദുലർ അപ്പൊ ഇത് ഇനി നേരത്തെ നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതിപ്പം അങ്ങനെയല്ല റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് അതിൻ്റെ സെറ്റ് എഴുതാനാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇതൊന്ന് വരുന്നതായിരുന്നു ഈ റെഗുലർ ഗ്രാമർ എക്സ്പ്രഷൻസ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ ഇത് നോക്കിയേ എ എ സ്റ്റാർ പ്ലസ് എ എ എ സ്റ്റാർ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതിൽ വരുന്ന സെറ്റാണ് എഴുതേണ്ടത് അപ്പോൾ എ എ സ്റ്റാർ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയില്ലേ സ്റ്റാർ ആണ് രണ്ടിലും സ്റ്റാർ ഉണ്ട് അതായത് ഇവിടുത്തെ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആപ്സലോൺ വരാം പിന്നെ എ എയുടെ കോമ്പിനേഷൻസും ഇവിടെ അതുപോലെ തന്നെ ആപ്സലോൺ വരാം പിന്നെ എ എ എയുടെ കോമ്പിനേഷൻസും അപ്പം സെറ്റിൽ എന്തായാലും എന്തുണ്ടാവും ആപ്സലോൺ ഉണ്ടാവും ആദ്യത്തെ എലമെന്റ് ആപ്സലോൺ ആണ് പിന്നെ എ എഴുതാം ഒരു പ്രാവശ്യം എ എ വന്നു അതാണിത് അതുപോലെ ഞാനിവിടെ ഒരു പ്രാവശ്യം എ എ എ വരാം അത് എഴുതി ദൻ ഇതിൻറെയൊക്കെ കോമ്പിനേഷൻസ് അതായത് രണ്ട് എ അല്ലേ ഉള്ളത് അപ്പം അതിൻ്റെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും ഫോർ എയ്സ് ത്രീ എ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സിക്സ് എയ്സ് അപ്പം ഇതിലൊരിക്കലും നോക്കേണ്ട കാര്യം ഫൈവ് എയ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരില്ല ഫൈവ് എ വരില്ല കാരണം ടു എ ആണ് എ ആണ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക അതുപോലെ എ എ എ ആണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ടൂവിൻ്റെ പവേഴ്സ് ആയിട്ടും ത്രീയിൻ്റെ പവേഴ്സ് ആയിട്ടും ആണ് എയ്സ് വരിക അത് നോക്കിയിട്ട് കുറച്ച് എഴുതിയിട്ട് ആ സെറ്റാക്കിയാൽ മതി ഇത്രയേ ഉള്ളൂ ഭയങ്കര എളുപ്പമാണ് വീണ്ടും ഫൈൻ ദ സെറ്റ് റെപ്രസെൻറ്റഡ് ബൈ ദ റെഗുലർ എക്സ്പ്രഷൻ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി സ്റ്റാർ അപ്പോൾ ഇത് എ പ്ലസ് ബി എന്നല്ല വായിക്കണ്ടേ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി സ്റ്റാർ അതായത് ഐദർ എ ഒരു എ വരാം അതല്ലാന്നുണ്ടെങ്കിൽ ബി ഫോളോഡ് ബൈ എ പ്ലസ് ബി സ്റ്റാർ വരാം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ എ പ്ലസ് ബി നമ്മൾ വായിക്കണമെങ്കിൽ അതിനൊരു ബ്രാക്കറ്റിന് ഉള്ളിടണം ഇത് അങ്ങനെയല്ല എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി സ്റ്റാർ നമുക്ക് നമുക്കതിന്റെ ആൻസർ ചെയ്ത സെറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ഇതിന് മാത്രമുള്ള സ്റ്റാർ ഉം ബാക്കി എയോ ബിയോ എന്തായാലും ഉണ്ടാവണം അതുകൊണ്ട് ആപ്സിലോൺ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ മിനിമം ഒരു എ വരാം അതല്ലെങ്കിൽ ഒരു ബി വരാം ഇനി അപ്പൊ ഈ ഒരു സൈഡിൽ ഇപ്പൊ രണ്ട് സെക്ഷനാണുള്ളത് പ്ലസിന് ഇവിടെ എ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ അതിന് ഒരു ഒറ്റ കോമ്പിനേഷനെ കിട്ടുള്ളൂ ഒരു എ മാത്രീ രണ്ടാമത്തെ സെക്ഷനിലാണ് ഓപ്ഷൻസ് ഉള്ളത് അതായത് ബി ഇൻറ്റു എ പ്ലസ് ബി സ്റ്റാർ ഉണ്ട് സ്റ്റാർ കണ്ടാലേ നമുക്ക് കോമ്പിനേഷൻസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം എനിക്കിവിടെ ഒന്നില്ലെങ്കിൽ ബി മാത്രം വരാം അല്ലേ അത് ഞാനിവിടെ എഴുതി അതല്ല ഇതിലെ കോമ്പിനേഷൻസ് ബി എ വരാം ഇനിയിപ്പോൾ ബി 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 വരാം ബി എ ബി എ ബി എ ബി വരാം അങ്ങനെ എന്ത് കോമ്പിനേഷൻസ് വേണമെങ്കിലും എഴുതാം ബിൻ്റെയും എ യിൻ്റെയും ഒക്കെ കോമ്പിനേഷൻസ് കുറച്ച് എഴുതി വെക്കാം സെറ്റായി അപ്പൊ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ആയി എക്സ്പ്ലെയിൻ ദ ക്ലോഷ്യർ പ്രോപ്പർട്ടീസ് ഓഫ് എ റെഗുലർ സെറ്റ് റെഗുലർ സെറ്റിന്റെ ക്ലോഷ്യർ പ്രോപ്പർട്ടീസ് ടു മാർക്ക് ക്വസ്റ്റൻ ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വിട്ടാൽ മതി കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അടുത്തത് ഇതെല്ലാം ഞാൻ പറഞ്ഞുള്ള സിലബസിലെ ഓരോ ലൈനും നമുക്ക് ക്വസ്റ്റൻസ് കാണാം ഓൾജിബ്രൈക് ലോസ് ഫോർ റെഗുലർ എക്സ്പ്രഷൻ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് നോക്കിയാൽ മതി റൈറ്റ് സ്റ്റെപ്സ് ടു റിമൂവ് ദിസ്മൂസ് ഫ്രം എ ട്രാൻസിഷൻ സിസ്റ്റം നമ്മൾ ടി ഒ സി പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല ആപ്സിലോൺ എന്നാണ് ഈ സിമ്പിൾ ഉദ്ദേശിക്കുന്നത് ആപ്സിലോണാണ് കേട്ടോ നമുക്കൊരു ഒരുഹം കിട്ടും ഇത് കാണുമ്പോൾ മൂവ്സ് ഒക്കെ കാണുമ്പോൾ ആണെന്ന് നമുക്കൊരു രൂഹം കിട്ടും നമ്മൾ നോർമലി ആപ്സിലോൺ ഇങ്ങനെയാണ് എഴുതാറ് അപ്പോൾ ക്വസ്റ്റൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു ഫോമാണ് കാണുന്നത് കേട്ടോ അപ്പൊ ആപ്സിലോൺ മൂവ്സ് റിമൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഒരു ക്വസ്റ്റ്യൻ തന്ന് ആപ്സിലോൺ മൂവ് ഉള്ളൊരു ഡി എഫ് എ തന്നു അതിന്ന് എൻ എഫ് എ തന്നു അതിൽ നിന്ന് ആപ്സിലോൺ ഇല്ലാത്ത എൻ എഫ് എ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അവർ ക്വസ്റ്റ്യൻ തരാമെന്നൊന്നും മനു പകരം നേരെ അങ്ങോട്ട് സ്റ്റെപ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് ആൻഡ് ഇത് ഫൈവ് മാർക്സേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ സ്റ്റെപ്സ് മാത്രം എഴുതിയാലും മതി ഒരു സിമ്പിൾ എക്സാമ്പിളൊക്കെ എഴുതിയാൽ കൊള്ളാം അപ്പോൾ ടെൻ മാർക്സ് ഒക്കെയാണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമ്മൾ എക്സാമ്പിൾ എഴുതി വർക്ക് ചെയ്യണം ഇതിപ്പോൾ ഫൈവ് മാർക്സ് ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ സ്റ്റെപ്സ് മാത്രം എഴുതിയാലും ഓക്കെ അപ്പോൾ ഈ ലിങ്കിനകത്തുണ്ടോ കേട്ടോ സ്റ്റെപ്സും എക്സാമ്പിളും ഉണ്ട് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ട്രാൻസ്ഫോർമിംഗ് എ മീലെ മെഷീൻ ഇൻ ടു എ മൂർ മെഷീൻ മീലെ മെഷീൻ മൂറിലേക്കുള്ള കൺവേർഷൻ ഭയങ്കര ഈസിയാണ് മൂർ ടു മീലയും മീലെ ടു മൂർ കൺവേർഷൻസും ഈ ലിങ്കിൽ ഉണ്ടാവും നന്നായിട്ട് നോക്കുക പഠിക്കുക എക്സ്പ്ലെയിൻ സ്റ്റെപ്സ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് മിനിമം ഓട്ടോമാറ്റോൺ അപ്പം മിനിമം ഇതുപോലെ തന്നെ സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം എക്സാമ്പിൾ അല്ല സ്റ്റെപ്സ് ആണ് സ്റ്റെപ്സ് ഈ ലിങ്കിനകത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ സി പാർട്ട് സി എല്ലാം ലിങ്ക്സ് ആണ് കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ആർഡ് ആൻഡ് തിയറും ആർഡ് സിയറും നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പ്രൂഫ് ചാനലിൽ ഇട്ടിട്ടില്ല അപ്പൊ പ്രൂഫും തിയറും ഞാനിപ്പോൾ ഇവിടെ പറയാം കേട്ടോ ആർഡ് ആൻഡ് സിയറും നമ്മൾ കൺവേർഷന് വേണ്ടിയിട്ടാണ് എന്തിനാ യൂസ് ചെയ്യാറ് റെഗുലർ എക്സ്പ്രഷൻ ഓഫ് എ ഫൈനൈറ്റ് ഓട്ടോമാറ്റോൺ അപ്പോൾ ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റോന്റെ റെഗുലർ എക്സ്പ്രഷൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിട്ടാൻ ഫൈനൈറ്റ് ഓട്ടോമാറ്റോന്ന് റെഗുലർ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ദിസ് ആഡൻസ് ആൻഡ് ആൻഡ് വി യൂസ് ആഡൻസ് ആൻഡ് സിയറം അലോങ് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ഔട്ട് എ റെഗുലർ എക്സ്പ്രഷൻ ഓഫ് എ ഫൈനൈറ്റ് ഇറ്റ് അപ്പോൾ അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇതാണ് റെഗുലർ എക്സ്പ്രഷൻ ലെറ്റ് പി ആൻഡ് ക്യൂ ബി ടു റെഗുലർ എക്സ്പ്രഷൻസ് ഇതാണ് ആഡൻസ് ആൻഡ് സ്റ്റിയറം ടാ പി എം ക്യൂവും ക്യാപിറ്റൽ പി യും ക്യു ആണ് ബി ടു റെഗുലർ എക്സ്പ്രഷൻസ് ആൻഡ് ഇഫ് പി ഡസ് നോട്ട് കണ്ടെയ്ൻസ് നൾ സ്ട്രിംഗ് അതായത് ഇഫ് പിസ് നോട്ട് നൾ

ഇതാണ് ആഡൻസ് തിയോറം ഈ തീയറം വെച്ചിട്ട് നമ്മൾ കുറെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് നൗ വി ആർ ഗോയിങ് ടു പ്രൂ ദിസ് സ്റ്റിയോറം ഇത് എളുപ്പമാണ് പിന്നൊരു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് തോന്നുന്നു ടെൻ മാർക്കിനാണ് ഈ ആർഡൻസ് തിയോറം പ്രൂഫും ചോദിച്ചിട്ടുള്ളത് ടെൻ എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ പ്രൂഫാണ് ഈ പ്രൂഫ് പഠിക്കാണ്ട് പോയിട്ട് അയ്യോ ആഡൻ സ്റ്റിയറം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ചെറിയൊരു പ്രൂഫേ ഉള്ളൂ അത് ടെൻ മാർക്സിന് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് മാർക്ക് കിട്ടും അപ്പോൾ പ്രൂഫ് നോക്കാം നമുക്ക് ആർ ഇസ് ഈക്വൽ ടു ക്യു പ്ലസ് ആർ പി അപ്പോൾ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആർ എസ് ഈക്വൽ ടു ക്യു പി സ്റ്റാർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി നമുക്ക് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോവാണ് ആർ എസ് ഈക്വൽ ടു ക്യു പ്ലസ് ആർ പി ആണല്ലോ അപ്പോൾ അതിലെ ആറിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എഗെയിൻ എന്ത് ക്യു പ്ലസ് ആർ പി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആഫ്റ്റർ പുട്ടിംഗ് ദ വാല്യൂ ആർ എസ് ഈക്വൽ ടു ക്യു പ്ലസ് ആർ പി അപ്പം ഇവിടെ ആറിന് ഞാൻ ക്യു പ്ലസ് ആർ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമുക്കതൊന്ന് ഉള്ളിക്ക് കൊടുത്ത് നോക്കാം ഇപ്പം എന്ത് വരും ക്യു പ്ലസ് ക്യു പി പ്ലസ് ആർ പിന്നു വരും അല്ലെ അപ്പൊ എഗെയിൻ ഇവിടെ വീണ്ടും ഒരു ആറ് വന്നു അല്ലെ അപ്പൊ ഞാൻ ഒന്നും കൂടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നു കേട്ടോ എഗെയിൻ സോ ഇവിടെ ക്യു പ്ലസ് ആർ പി തന്നെ വീണ്ടും കൊടുത്തു അപ്പൊ എന്ത് വരും ക്യൂ പ്ലസ് ക്യൂ പി പ്ലസ് ദൻ ഇവിടെ ക്യു പി പി പ്ലസ് ആർ പി അല്ലേ ഇനി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റിക്കേഴ്സീവ് ആയിട്ടുള്ള അപ്രോച്ച് ആണല്ലേ എഗെയിൻ ഇവിടെ ആറുണ്ട് അവിടെ നമുക്ക് വീണ്ടും ഇത് കൊടുക്കാം വീണ്ടും ഇത് കൊടുത്തു കഴിഞ്ഞാലും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും അപ്പം ഞാൻ ഈ ക്യൂവിനെ അങ്ങ് ഔട്ട് സൈഡ് എടുക്കാൻ പോവാം വെൻ വി പുഡ് ദ വാല്യൂ ഓഫ് ആർ റിക്കേഴ്സീവ്ലി എഗെയിൻ ആൻഡ് എഗെയിൻ വി ഗെറ്റ് ദ ഫോളോവിങ് ഇക്വേഷൻ നമ്മൾ വീണ്ടും വീണ്ടും കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതന്നെ കിട്ടാം എങ്ങനെയാ കിട്ടാം ക്യൂ പ്ലസ് ക്യൂ പി കറക്റ്റ് അല്ലേ ക്യൂ പി പ്ലസ് ദൻ ഇതെന്താ ക്യു പി സ്ക്വയർ പ്ലസ് അടുത്തേലാവുമ്പോൾ ക്യൂ പി ക്യൂബ് കിട്ടും പ്ലസ് എക്സെട്രാ അങ്ങനെ പോവും അപ്പം ഞാൻ ടേക്കിംഗ് ദിസ് ക്യൂ ഔട്ട്സേ ക്യു ഔട്ട്സേഡ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ആപ്സലോൺ പ്ലസ് ഇവിടുത്തെ ക്യൂ പോയി അപ്പം പി പ്ലസ് പി സ്ക്വയർ ആണ് പ്ലസ് പി ക്യൂബ് ആണ് അങ്ങനെ അങ്ങനെ എത്ര കോമ്പിനേഷൻ അതായത് ആപ് സീറോ ഓർ മോർ കോമ്പിനേഷൻ ഓഫ് പി എന്ന് വെച്ചാൽ എന്താ പി സ്റ്റാർ അല്ലേ സോ ആർ ഇസ് ഈക്വൽ ടു ക്യൂ പി സ്റ്റാർ ആസ് പി സ്റ്റാർ റെപ്രസെന്റ് ആപ്സലോൺ പ്ലസ് പി പ്ലസ് എക്സിട്രാ പി ത്രീ ഇതൊക്കെയും പി സ്റ്റാർ ആണ് ഇത്രേ ഉള്ളൂ പ്രൂഫ് ആർഡ് ആൻഡ് നമ്മൾ പ്രൂവ് ചെയ്തു ഓക്കെ വളരെ ഈസി ആയിട്ടുള്ള പ്രൂഫാണ് അപ്പൊ വാട്ട് ഇസ് ആർട്ട് ആൻഡ് സിയർ എന്നും ആർഡ് സിയറിന്റെ പ്രൂഫും നോക്കി വെക്കുക എങ്ങനെ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് മാർക്സ് സ്റ്റോ സ്കോർ ചെയ്യാം ഇതിപ്പോ ഫോർ മാർക്സിനും അതായത് ഫൈവ് മാർക്സിനും കണ്ടു ടെൻ മാർക്സിനും കണ്ടു സെയിം ക്വസ്റ്റിൻ നെക്സ്റ്റ് അടുത്ത ഫോർ മാർക്ക് ക്വസ്റ്റിൻ ആണിത് ഫൈൻഡ് എൽ ഓഫ് ജി ഇഫ് ജി ഈക്വൽ ടു സെറ്റ് എസ് സീറോ വൺ എസ് ഗീവ് സീറോ എസ് വൺ എസ് ഗീവ്സ് ആപ്സിലോൺ അപ്പൊ ഇവിടെ ലാംഗ്വേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഇപ്പോഴും തേർഡ് മോഡ്യൂളിൽ തന്നെയാണ് ആലോചിക്കണം കേട്ടോ ഓരോ ക്വസ്റ്റ്യൻസ് മാറി മാറി വരുവാണ് അപ്പൊ ഇവിടെ എന്താ ഗ്രാമർ തന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഗ്രാമർ ഈ ഗ്രാമറിന്റെ ലാംഗ്വേജ് കണ്ടുപിടിക്കണം അപ്പൊ ലാംഗ്വേജ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം മനസ്സിലായി സീറോയും വണ്ണും ആണ് നമ്മളുടെ എലമെന്റ്സ് ഇനി റൂൾസ് ആണ് നോക്കേണ്ടത് രണ്ട് റൂളേ ഉള്ളൂ എസ് ഗി സീറോ എസ് വൺ ആൻഡ് എസ് ഗീവ്സ് ആപ്സിലോൺ അപ്പൊ ഓഫ് കോഴ്സ് ആബ്സലോൺ ഉണ്ട് എസ്ഗീവ്സ് ആബ്സിലോ ഡയറക്റ്റ് ആണ് അപ്പം നമുക്ക് എന്ത് മനസ്സിലായി എസ് സിംപ്ലൈസ് ആബ്സിലോ അതായത് നമ്മളുടെ ലാംഗ്വേജിനകത്ത് ആബ്സലോൺ ഉണ്ട് എന്ന് മനസ്സിലായി അപ്പം ആബ്സലോണിന് ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റിൻ പേപ്പറിൽ ഇങ്ങനെയാണ് സിമ്പിൾ എടുക്കുന്നത് കേട്ടോ സോ ദിസ് സിംപ്ലൈസ് ദാറ്റ് ആബ്സലോൺ എലമെന്റ് എൽ ഓഫ് ജി നമ്മളുടെ ലാംഗ്വേജിൽ ആബ്സലോൺ ഉണ്ട് ഇനി നോക്കാനുള്ളത് എസ് എസ്ഗീവ് സീറോ എസ് വൺ ആണ് നോക്കാനുള്ളത് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ വൺ വിൻ റൈറ്റ് ലൈക്ക് എസ് ഗ്യൂ സീറോ എസ് വൺ സീറോ എസ് വണ് എസിന് വീണ്ടും സീറോ എസ് വണ് കൊടുക്കാം അല്ലെ സീറോ എസ് വൺ അങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും സീറോ എസ് വൺ കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നമ്പർ ഓഫ് സീറോസും നമ്പർ ഓഫ് വൺസും ഈക്വലാണ് അപ്പം സീറോ റേസ് ടു എൻ എസ് വൺ റേസ് ടു എൻ എന്ന് പറയാം അല്ല അവസാനം എസിന് ആപ്സിലോൺ കൊടുക്കാം അല്ലേ നടക്കലത്തെ എസ്സിന് ആപ്സിലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സീറോ റേസ് ടു എൻ വൺ റേസ് ടു എന്ന് കിട്ടും അപ്പോൾ ഇതാണ് നമ്മളുടെ ലാംഗ്വേജ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ദർ ഫോർ സീറോ റേസ് ടു എൻ വൺ റേസ് ടു എൻ എലമെൻറ്റ്സ് എൽ ഓഫ് ജി അപ്പം നമുക്ക് ലാംഗ്വേജ് ആയിട്ട് എഴുതാം ബറ്റ് എവറി സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു എസ് കി സീറോ എസ് വൺ ആണ് അപ്ലൈ ചെയ്തത് ലാസ്റ്റ് സ്റ്റെപ്പിൽ എസ് കി സാപ്സിലോൺ ആണ് അപ്ലൈ ചെയ്തത് ഇനി എൽ ഓഫ് ജി ഈസ് ഈക്വൽ ടു സീറോ റേയ്സ് ടു എൻ വൺ റേസ് ടു എൻ കൊമാ എൻ ഗ്രേറ്റർ ദൻ സീറോ എനിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ടു സീറോ ആവാം അതായത് എന്ന് ആപ്സിലോൺ വരാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈക്വൽ ടു സീറോ കേട്ടോ അവിടെ ഒന്നും ഇല്ലാതെ ആപ്സിലോണും ആവാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈക്വൽ ടു സീറോ കൊടുത്തിട്ടുള്ളത് അതായത് ഇതിപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്ത് നമുക്ക് ഇത് കിട്ടും പക്ഷേ ആലോചിക്കുക അത് ഫോർ മാർക്ക് ക്വസ്റ്റൻ ആണ് നമുക്ക് അത്രേലും എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ചാലാണ് അത് ഫോർ മാർക്ക്സ് ആവുകയുള്ളൂ അതുകൊണ്ടാണ് ഈ സ്റ്റെപ്സ് ഒക്കെ എഴുതിയിട്ടുള്ളത് കേട്ടോ ഇനി ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതോ എയും ബിയും ആണ് എലമെൻറ്റ്സ് ഇതാണ് റൂൾ എ സി എ സി ഗീവ് എ സി എ ഓർ ബി അപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത് ആപ്സ് ലോണൊന്നും ഇല്ല ഞാൻ നേരെ സ്റ്റാർട്ടിംഗ് സിമ്പിളിൽ നിന്ന് ചെയ്ത് നോക്കാൻ പോവാണ് എസ് ഗീവ്സ് എ സി എ എ സി എയിൽ അഗൈൻ സി ഉണ്ട് സിക്ക് നമുക്ക് എ സി എ തന്നെ കൊടുക്കാം സിക്ക് ഞാൻ വീണ്ടും എ സി എ തന്നെ കൊടുത്തു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ എ റേസ് ടു എൻ എ റേസ് ടു എൻ എ ന്റെ വാല്യൂസ് ഒരുപോലെയാണ് സോ എ റേസ് ടു എൻ സി എ റേസ് ടു എൻ എന്നിങ്ങനെ വരും ആ ദെൻ സിക്ക് അവസാനിക്കണമെങ്കിൽ എന്ത് വേണം ടെർമിനൽ കൊടുക്കണം ടെർമിനൽ ബി ആണ് സോ എ റേസ് ടു എൻ ബി എ റേസ് ടു വൺ ഇതാണ് നമ്മളുടെ ലാംഗ്വേജ് ഇത് ഈക്വൽ നമ്പർ ഓഫ് എയ്സ് ദെൻ ഒരു സെന്ററിലൊരു ബി ഒരു സിംഗിൾ ബി സറൗണ്ടഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് എയ്സ് ഇതാണ് ലാംഗ്വേജ് സോ എ റേസ് ടു എൻ ബി എ റേസ് ടു എൻ എലമെന്റ് ഓഫ് എൽ ഓഫ് ജി അപ്പൊ ഇതിൽ എന്തൊക്കെ ചെയ്ത ഇതാണ് എസ് ഗീവ്സ് എ സി എ ആണ് ആദ്യം കൊടുത്തത് ദ എല്ലാ സ്റ്റെപ്പിലും സി ഗീവ്സ് എ സി അപ്ലൈ ചെയ്തു ദ ലാസ്റ്റ് സ്റ്റെപ്പിൽ സി ഗ്യൂസ് ബി അപ്ലൈ ചെയ്തു അതുകൊണ്ട് നമ്മുടെ ലാംഗ്വേജ് ഇതാണ് ഇത്രയേ ഉള്ളൂ കേട്ടോ കൺസ്ട്രക്ട് ചെയ്ത റെഗുലർ ഗ്രാമർ ജി ജനറേറ്റിംഗ് ദ റെഗുലർ സെറ്റ് റെപ്രസെൻറ്റഡ് ബൈ ഇനി ഗ്രാമർ ജനറേറ്റ് ചെയ്യണം അപ്പം നോക്കി എത്ര ക്വസ്റ്റിനാ അല്ലേ റെഗുലർ സെറ്റിൻ്റെയും എക്സ്പ്രഷനിൽ വരുന്നത് ഇതാണ് നമ്മളുടെ റെഗുലർ എക്സ്പ്രഷൻ ഇത് വരുന്ന ഗ്രാമർ ജനറേറ്റ് ചെയ്യണം അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ എ സ്റ്റാർ അതായത് ഇവിടെ ഒരു കോമ്പിനേഷൻസ് കിട്ടണം ദെൻ ബി ഒരു ബിയേ ഉള്ളൂ അത് അങ്ങനെ തന്നെ വെക്കണം എ പ്ലസ് ബി സ്റ്റാർ ഇവിടെ അടുത്ത കോമ്പിനേഷൻ കിട്ടണം അപ്പൊ ഞാൻ വെറുതെ നമുക്കൊരു ഐഡിയ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ജി ഇങ്ങനെ എഴുതാം ജിഇസ് ഈക്വൽ ടു വി ടി പി എസ് എഴുതണം ദെൻ ഗ്രാമർ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഗ്രാമറിന്റെ സ്റ്റെപ്സ് പോലെ തന്നെ എഴുതണം കേട്ടോ ജിഇസ് ഈക്വൽ ടു വി ടി പി എസ് വേർ വി വി എന്താന്ന് നമുക്ക് എത്ര നോൺ ടേർമിൽ വേണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാനതിപ്പോൾ എഴുതിയിട്ടില്ലേ അവസാനം എഴുതി വെക്കാം ദീൻ്റെ അവിടെ എ ബി ദെൻ പ്രൊഡക്ഷൻ റൂള് എസ് ഇത്ര എഴുതി വെക്കണം ദെൻ പ്രൊഡക്ഷൻ റൂൾ എന്ന് തുടങ്ങാം പ്രൊഡക്ഷൻ റൂൾ തുടങ്ങാം എന്തായാലും സ്റ്റാർട്ടിങ് സിമ്പിൾ എസ് ആയിരിക്കണം സോ എസ് ഗീവ്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക എസ് ഗീവ്സ് അപ്പം ഞാൻ എഴുതാൻ പോകണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒരു നോൺ ടെർമിനൽ ആവണം അല്ലേ ടെർമിനൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല നോൺ ടെർമിനൽ ആണ് അപ്പോൾ ഇവിടെ ഞാൻ ക്യാപിറ്റൽ എ കൊടുത്തു ദെൻ ഇവിടെ സ്മോൾ ബി അങ്ങനെ തന്നെ ദെൻ ഇവിടെ ക്യാപിറ്റൽ ബി കൊടുത്തു ഇനി എന്താ ക്യാപിറ്റൽ എ ഗീവ്സ് എ എന്താ വേണ്ടത് എ ന്റെ ലൂപ്പാണ് സോ എ ന്റെ കോമ്പിനേഷൻസ് ആണ് അത് കിട്ടാൻ വേണ്ടി എ എ ദൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്സലോണും കൊടുത്തു എ സ്റ്റാർ അല്ലേ അപ്പോൾ ഓഫ് കോഴ്സ് ആപ്സലോൺ ആവാം ദെൻ എ പ്ലസ് ബി എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ അടുത്ത ടേം ബി ഗീവ്സ് എ ന്റെ കോമ്പിനേഷൻ ബിൻ്റെ കോമ്പിനേഷൻ സോ എ ബി ഓർ ബി ബി ഓർ ആപ്സലോൺ ഹാ ഇപ്പം ആയി പക്ഷേ ഒരു പ്രോബ്ലം അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഗ്രാമർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രോബ്ലം എന്താണെന്ന് കഴിഞ്ഞാൽ ഇതാണ് ദിസ് ഇസ് നോട്ട് റെഗുലർ ഗ്രാമർ അപ്പോൾ ബസ് പറ്റിക്കാൻ വേണ്ടി ചെയ്തല്ലോ കാരണം നമ്മളിത് കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഐഡിയ വെച്ചിട്ടൊക്കെ ചെയ്യും പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം റെഗുലർ ഗ്രാമർ എന്ന് പറഞ്ഞിട്ടുണ്ട് റെഗുലർ ഗ്രാമറിന് ഒരു റൂൾ ഉണ്ട് റൂൾ എന്താ സ്റ്റാർട്ടിങ് വിത്ത് എ നോൺ ടെർമിനൽ ആയിരിക്കണം ഒന്നില്ലെങ്കിൽ ഒരു സിംഗിൾ ടെർമിനലും സ്റ്റാർട്ടിങ് വിത്ത് എ ടെർമിനൽ സിമ്പിൾ ആയിരിക്കണം അതായത് ഇതൊക്കെ എ എ എ ബി 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 ഒക്കെ ഓക്കെ പക്ഷേ ഇത് ഓക്കെ അല്ല സ്റ്റാർട്ടിങ് വിത്ത് സ്മോൾ ലെറ്റർ ആയിരിക്കണം ടെർമിനൽ ആയാൽ മാത്രമാണ് അത് റെഗുലർ ഗ്രാമർ ആവുള്ളൂ അപ്പം ഈ മെത്തേഡ് അല്ല വേണ്ടത് വേറെ മെത്തേഡാണ് ചെയ്യേണ്ടി വരിക അപ്പം ഞാൻ സ്റ്റാർട്ടിങ് സിമ്പിളിൽ നിന്ന് ചെയ്യാണ് എസ് ഗീവ്സ് എസ് ഓർ അപ്പൊ എസിൽ ഞാൻ ഇത്രയും ഭാഗം കവർ ചെയ്യും ഈ എ സ്റ്റാർ ദെൻ ഇവിടെ ഞാൻ ബി എ ഇത്രയും ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ബി എ ഉണ്ട് ദൻ എ ഗീവ്സ് എ ഗീവ്സ് എ ഓർ ബി എ ഓർ ആപ്സിലോൺ ദെൻ ബി ഗീവ്സ് ആ ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് ടെർംസാണ് ഉള്ളത് ഇപ്പം എസും എയും രണ്ട് നോൺ ടെർമിനലേ ഉള്ളു എസ് ഗീവ്സ് എസ് ഓർ ബി എ ദെൻ എ ഗീവ്സ് എ ഓർ ബി എ ഓർ ആപ്സിലോൺ അപ്പം ഈയൊരു ലൂപ്പും ഇതും ഡീലെയ്യുന്ന ആൾ എന്ന് പറഞ്ഞ ടെർമിനൽ നോൺ ടെർമിനലാണ് പിന്നെ നമുക്കിത് ഇത് വർക്ക് ആവുമോയെന്നൊരു എക്സാമ്പിളും കൂടി ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം എക്സാമ്പിൾ സ്ട്രിങ് അപ്പോൾ ഇതിൽ വരുന്ന ഒരു എക്സാമ്പിൾ സ്ട്രിങ് ഞാൻ എടുത്തു എ എ ബി എ ബി ബി ഇതാണ് എൻ്റെ സ്ട്രിങ് അപ്പോൾ ഈ സ്ട്രിങ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് കാണിക്കുന്നത് എപ്പോഴും ഗ്രാമർ ഉണ്ട് മാർക്ക് കൂടുതലും ഞാൻ കഴിഞ്ഞാൽ ഇതുപോലെ ഡിറൈവ് ചെയ്ത് കാണിക്കണം അപ്പം ഞാൻ എസ് ഗീവ്സ് എസ് എ എന്നല്ലേ തുടങ്ങുന്നത് അതുകൊണ്ട് എ എസ് എന്നുള്ള രണ്ട് റൂൾ ഉണ്ട് എ എസ് എന്നുള്ള റൂൾ എടുത്തു എ എസ് എടുത്തു ദെൻ നമുക്ക് എന്ത് വേണം പിന്നെയും എ തന്നെ കിട്ടണമല്ലേ അപ്പോൾ അഗെയിൻ എസ് ഗീവ്സ് എസ് എന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ എസ്സിന് പകരം എഗ്ന എ എസ് അപ്ലൈ ചെയ്തു അപ്പോൾ രണ്ട് എ ആയി ഇനി നമുക്ക് ബി ആണ് കിട്ടേണ്ടത് അപ്പോൾ ബി കിട്ടണമെങ്കിൽ എസ്സിൻ്റെ അടുത്ത റൂള് ബി എ അപ്ലൈ ചെയ്യാം അപ്പം എസ്സിന് പകരം എ എ എസിൻ്റെ സ്ഥലത്ത് ബി എ അപ്ലൈ ചെയ്തു അപ്പോൾ ഇവിടെ വരെ കിട്ടി അല്ലേ എ എ ബി കിട്ടി ഇനി എ ബി ബി ആണ് കിട്ടേണ്ടത് അപ്പോൾ എക്ക് അടുത്ത റൂൾ എ കഴിഞ്ഞാൽ നമുക്ക് എ ആണ് കിട്ടേണ്ടത് അപ്പോൾ എ ഗീസ് എ എ അപ്ലൈ ചെയ്യാം എ എ അപ്ലൈ ചെയ്തു ദെൻ ഇനി രണ്ട് ബി ആണ് കിട്ടേണ്ടത് സോ ബി 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 എ അപ്ലൈ ചെയ്യുക അപ്പോൾ എയ്ക്ക് പകരം ബി എ കൊടുത്തു ഒരു ബി കിട്ടി ഇനി ഒരു ബിയും കൂടെ കിട്ടാനുണ്ട് എഗെയിൻ ബി എ അപ്ലൈ ചെയ്യുക അപ്പോൾ രണ്ട് ബി കിട്ടി എ എ ബി എ ബി ബി നമുക്ക് വേണ്ട എല്ലാതുമായി ഇനി ഈ നോൺ ടെർമിനലിനെ കളയുക അതായത് ലാസ്റ്റത്തെ സിംബൽ കൊടുക്കുക വിഷ് മീൻസ് ദിസ് വൺ എ എ ബി എ ബി ബി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ദെൻ ഒരു കാര്യം പറയാനുള്ളത് തുടക്കത്തിലേ പറയേണ്ടതായിരുന്നു ടി ഒ സി ഒന്നും പഠിക്കാതെ ഇത് കേട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ആരും ഈ ക്ലാസ് കേൾക്കരുത് ടി ഒ സി ഒരുവിധം എല്ലാ ധാരണയമായവർക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞവർക്കുള്ള റിവിഷൻ ഇത് ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് എല്ലാത്തിനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് മിസ്സ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ദെൻ പാർട്ട് ഡി ടെൻ മാർക്ക് ക്വസ്റ്റ്യൻ ത്രീന്ന് മോഡ്യൂൾ ത്രീയിൽ നിന്ന് അത്യാവശ്യം ടെൻ മാർക്ക് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് ഹൗ ആൻ എൻ എഫ് എ ഈസ് ടു ഇറ്റ്സ് ഇക്വാൽ എൻ ഡി എഫ് എ ഒരു സിമ്പിൾ ആണ് അല്ലേ എൻ എഫ് എ ടു ഡി എഫ് എ കൺവേർഷൻ ആണ് ചോദിക്കുന്നത് സ്റ്റെപ്പ് വിത്ത് എക്സാമ്പിൾ നമ്മൾ തന്നെ ചെയ്യണം ഈ ക്വസ്റ്റിൻ നോക്കിയേ പ്രൂവ് ദാറ്റ് ഫോർ എവറി എൻ ഡി എഫ് എ ദർ എക്സിസ്റ്റ് എ ഡി എഫ് എ വിച്ച് സ്റ്റിമുലേറ്റ്സ് ദ ബിഹേവിയർ ഓഫ് എൻ ഡി എഫ് എ ഇതൊക്കെ കണ്ടാൽ നമുക്കൊരു കൺഫ്യൂഷൻ ആവും ആദ്യം തന്നെ എൻ ഡി എഫ് എ എൻ എഫ് എ ആണ് മനസ്സിലാക്കുക അതായത് എല്ലാ എൻ എഫ് എയ്ക്കും ഈക്വലൻ്റെ ആയിട്ടൊരു ഡി എഫ് എ ഉണ്ടായിരിക്കുന്നു എൻ എഫ് എയുടെ ബിഹേവിയർ ഉള്ളത് അപ്പം ഇത് പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ നമുക്ക് തൽക്കാലം ഇതിൻ്റെ കൺവേഷൻ അതായത് എവറി എൻ എഫ് എ ക്യാൻ ബി കൺവേർട്ടഡ് ടു എൻ ഇക്വാലൻ ഡി എഫ് എ എന്ന് പറഞ്ഞ് ആ ഒരു കൺവേഷൻ സ്റ്റെപ്സും എക്സാമ്പിളും ചെയ്താൽ മതി ഇവിടെ ഉണ്ട് കേട്ടോ അടുത്തത് കൺസ്ട്രക്ട് ഫൈനേറ്റ് ഓട്ടോമാറ്റോൺ ഇക്വാലൻ ടു റെഗുലർ എക്സ്പ്രഷൻ റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഫൈനൈറ്റ് ഓട്ടോമാറ്റോൺ കണ്ടുപിടിക്കാ വേണ്ടത് അതായത് നമ്മുടെ തോംസൺ മെത്തേഡ് അപ്പം തോംസൺ മെത്തേഡും സ്റ്റെപ്സൊക്കെ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്ത് തോംസൺ മെത്തേഡ് ഉണ്ട് ദെൻ ഇത്രേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ള എക്സാമ്പിളില് ഇത് കംപ്ലീറ്റ് അല്ല നിങ്ങൾക്ക് അറിയാം വലിയൊരു പിക്ചറാണ് വരയ്ക്കാനുണ്ടാവുക ഇത് വെച്ചിട്ട് അപ്പം അതെ ഇത്രയാണ് ക്വസ്റ്റ്യൻ സീറോ പ്ലസ് വൺ സ്റ്റാർ സീറോ സീറോ പ്ലസ് വൺ വൺ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ കോഴ്സ് ഇപ്പുറത്തുള്ളതും സീറോ പ്ലസ് വൺ സ്റ്റാർ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇവിടത്തെ ആ പോർഷൻ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി തോ അപ്പോൾ തോംസൺ മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത് ടെൻ മാർക്ക് തോംസൺ മെത്തേഡ് പറഞ്ഞാൽ ശരിക്കും വളരെ ഈസിയാണ് തോംസൺ മെത്തേഡിൽ കൃത്യമായി സ്റ്റാർ വന്നാൽ ഒരു മെത്തേഡ് പ്ലസ് വന്നാൽ ഒരു മെത്തേഡ് അങ്ങനെ കൃത്യമായിട്ടുള്ള ഉണ്ട് അത് ഫോളോ ചെയ്ത് ആൻസർ ഷീറ്റിൽ കറക്റ്റ് വൃത്തിയിൽ വരച്ച് വയ്ക്കുക ഓക്കെ അപ്പോൾ യൂണിറ്റ് ത്രീ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫോർ എന്നും അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്നുവെച്ചാൽ യൂണിറ്റ് ഫൈവ് ഇന്ന് അധികം ക്വസ്റ്റ്യൻസ് ഇല്ല നമുക്ക് ഇതുവരെയായിട്ടും ചോദിച്ച് കണ്ടിട്ടില്ല അതുകൊണ്ട് യൂണിറ്റ് ത്രീയും ഫോറും ആണ് മാക്സിമം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ യൂണിറ്റ് ഫോറിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫ്രീ ലാംഗ്വേജസും കോണ്ടെക്സ്ട്രി ഗ്രാമറും ആണ് ദൻ അതുപോലെ ഡെറിവേഷൻ ട്രീ ആംബിഗ്വിറ്റി എന്നുള്ള കുറച്ച് ടേംസ് പിന്നെ പാഴ്സിംഗ് എന്നുള്ളൊരു ടേം ഇവിടെ എവിടെയോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് കാണുന്നില്ലല്ലോ അതിലല്ല അടുത്തല്ല അടുത്തേലാണ് ഓക്കെ

ീൽഡ് എന്ന് പറയുന്നത് ഡെറിവേഷൻ ഓർ ഈൽഡ് ഓഫ് എ പാസ്റ്റ് ട്രീ ഇസ് ദ ഫൈനൽ സ്ട്രിങ് ഒപ്റ്റെയിൻഡ് ബൈ കോൺകാഡിനേറ്റിംഗ് ദ ലേബൽസ് ഓഫ് ദ ലീവ്സ് ഓഫ് ദ ട്രീ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇഗ്നോറിംഗ് ദ നൾസ് വലിയ കാര്യമൊന്നുമല്ല ഇതൊരു ഡെറിവേഷൻ ട്രീ ആണ് ഈ ഡെറിവേഷൻ ട്രീയിലെ ലീവ്സ് ഉണ്ടല്ലോ ലീവ്സിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ഇത് ലെഫ്റ്റ് ടു റൈറ്റ് അതായത് എ നൾ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇത് ആപ്സലോൺ വേണ്ട നമുക്ക് എ ബി എ എ എഗെയിൻ ആപ്സ്ലോൺ ആണ് ബി ബി സോ ഇതാണ് ഈ ട്രീയുടെ ഈൽഡ് എ ബി എ എ ബി ബി സോ വാട്ട് ഇസ് എ ഈൽഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനീഷനാണിത് ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഇത്ര വലുതൊന്നും വരയ്ക്കണമൊന്നുമില്ല ഒരു കുഞ്ഞ് എക്സാമ്പിൾ വരച്ച് കാണിച്ചാലും മതി സോ ദിസ് ഇസ് എ ഫൈനൽ സ്ട്രിങ് ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് ഡെറവേഷൻ ട്രീ നെക്സ്റ്റ് ഡിഫൈൻ പാസ് ട്രീ വാട്ട് ഇസ് എ പാസ് ട്രീ ആൻസർ ഇതാണ് ഇറ്റ്സ് എ ഗ്രാ ഇ ഇപ്പം നമ്മൾ കണ്ടത് ഒരു പാസ്ട്രിയാണ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡെറിവേഷൻ സീക്വൻസ് ഓഫ് എ സെൻറ്റൻഷ്യൽ ഫോം ട്രീ നോട്ട്സ് റെപ്രസെൻറ്റ് സിംബിൾസ് ഓഫ് ദ ഗ്രാമർ അതായത് നോൺ ടെർമിനൽസ് ആവാം ആൻഡ് ഒ ടെർമിനൽസ് ആവാം ആൻഡ് ട്രീ അഡ്ജസ്റ്റ് റെപ്രസെൻ്റ് ഡെറിവേഷൻ സ്റ്റെപ്സ് ലീവ്സ് എന്തായാലും ടെർമിനൽസ് ആയിരിക്കും സോ ഇതാണ് പാസ്ട്രീയെന്ന് പറയുന്നത് അപ്പോൾ ഒരു സെൻറ്റൻഷ്യൽ ഫോമിൻ്റെ ഡെറിവേഷൻ സീക്വൻസ് റെപ്രസെൻ്റഡ് ഇൻ ഗ്രാഫിക്കൽ ഫോമാറ്റ് ആൻഡ് ഹിയർ ദ നോട്ട്സ് റെപ്രസെന്റ് ടേർമിനൽ ഓർ നോൺ ടെർമിനൽസ് അതായത് ഓഫ് ദ ഗ്രാമർ ആണ് നോട്ട്സ് ഡെറിവേഷൻ സ്റ്റെപ്സ് ആണ് അഡ്ജസ്റ്റ് വരിക അത്രേ ഉള്ളൂ എക്സ്പ്ലെയിൻ ഡെറിവേഷൻ ട്രീ സെയിം തിങ് തന്നെയാണ് ഞാനിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലാസിന്റെ അത് നോക്കിയാൽ മതി നെക്സ്റ്റ് ഡിഫൈൻ ടോപ് ഡൗൺ പാസിങ് ഇതിപ്പോ ഫൈവ് മാർക്കിന്റെ ക്വസ്റ്റിനാണ് ടോപ് ഡൗൺ പാസിങ് ഇതുപോലെ തന്നെ നമുക്ക് ടെൻ മാർക്കിന് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഇസ് പാസിംഗ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പാസിംഗ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് അതായത് എൻ്റെ നോട്ടിന്റെ ലിങ്ക് ഞാൻ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം പാസിങ് എടുത്തു അപ്പൊ വാട്ട് ഇസ് പാസിങ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് പാസിങ് ഓർ സിൻതാറ്റിക് അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് അനലൈസിങ് ടെക്സ്റ്റ് ടു ഡിറ്റർമിങ് ഇഫ് ഇറ്റ് ബിലോങ്സ് ടു എ സ്പെസിഫിക് ലാംഗ്വേജ് ഓർ നോട്ട് ദാറ്റ് ഇസ് ഈസ് സിന്താറ്റിക്കലി വാലിഡ് ഫോർ ദ ലാംഗ്വേജസ് ഗ്രാമർ അപ്പോൾ ആദ്യം പാസിംഗ് എന്താണെന്ന് പറയണം പാസിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റിൻ്റെ അനാലിസിസ് ആണ് അതായത് ഒരു പ്ര സ്പെസിഫിക് ലാംഗ്വേജിൽ ഉള്ളതാണ് ടെക്സ്റ്റ് ഈ സ്പെസിഫിക് ലാംഗ്വേജിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസിംഗ് യൂസ് ചെയ്യുന്നത് പാസിംഗിൽ നമ്മൾ ചെയ്യുക ബ്രേക്കിംഗ് ഐ പ്രോഗ്രാം എലമെൻസ് ഇൻ ടു ദെയർ സ്മോളസ്റ്റ് യൂണിറ്റ്സ് to create some knowledge for a compiler to understand the syntax and semantics of any programming language so we are going to break the program elements into smaller units then check whether it is in the language or not so parser a parsing passing software or something like kind a of parser it's a compiler that is used to break the data into smaller elements parser takes the input in the form of sequence of tokens and produces the output in the form of parse tree a parsing in the output പാസ് ട്രീ അല്ലെങ്കിൽ ഡെറിവേഷൻ ട്രീ എന്ന് പറയുന്നതാണ് പാസ് ട്രീ ആണ് ഔട്ട് പുട്ട് വരുന്നത് രണ്ട് ടൈപ്പ് ആണ് പാസിംഗ് ഉള്ളത് ടോപ്പ് ഡൗൺ പാസിങ്ങും ബോട്ടം അപ്പ് പാസിംഗും അപ്പോൾ ഇത് പാസിംഗിൻ്റെ ടെൻ മാർക്കിൻ്റെ ആൻസർ ആണ് കേട്ടോ അപ്പം അതിൽ ടോപ്പ് ഡൗൺ മാത്രം ചോദിക്കാൻ ചെയ്ത് മാത്രം എഴുതിയാൽ മതി ടോപ്പ് ഡൗൺ പാസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെയിമി തന്നെ അറിയാം ടോപ്പ് ടു ബോട്ടം ആണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് എ പാസ് ട്രീ ഫോർ ദ ഇൻപുട്ട് സ്ട്രിംഗ് സ്റ്റാർട്ടിങ് ഫ്രം ദ റൂട്ട് നോഡ് ആൻഡ് ക്രിയേറ്റിംഗ് ദ നോഡ്സ് ഓഫ് ദ പാസ് ട്രീ ഇൻ പ്രീ ഓർഡർ ഇറ്റ് ഈസ് ഡൺ ബൈ ദ ലെഫ്റ്റ് മോസ്റ്റ് റെഡിവേഷൻ ഫോർ എൻ ഇൻപോസ് സ്ട്രിംഗ് കുറേ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് റിക്കേഴ്സ് ഡീസൻ പാസിംഗ് ബാക്ക് ട്രാക്കിങ് ഇതൊക്കെയാണ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ എടുക്കുക ഇ ഗീവ് സി പ്ലസ് ഇ ഗീവ് സി പ്ലസ് ഇ ഓർ ഇ സ്റ്റാർ ഇ ഓർ ഐ ഡി ഇതാണ് ഒരു ഗ്രാമർ ഇരിക്കണത് അപ്പോൾ അത് നമ്മൾ ഇതാണ് നമ്മളെ സ്ട്രിങ് ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി എന്നുള്ള സ്ട്രിംഗ് ആണ് ഡിറൈവ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ലെഫ്റ്റ് ലെഫ്റ്റ് മോസ് സിമ്പലിനെ റീപ്ലേസ് ചെയ്തിട്ട് ആണ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഗീവ്സ് ഇത് ഇലകിട്ടുണ്ടേ അപ്പോൾ ഈ ഗീസ് ഇ പ്ലസ് ഇ എടുത്തു ദെൻ ലെഫ്റ്റ് മോസിമ്പലിന് സബ്സ്ക്പ്ഷൻ കൊടുത്തു ഐ ഡി കൊടുത്തു ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഇക്ക് പകരം ഇനി നമുക്കിവിടെ വേണ്ടത് എന്താ ഐ ഡി സ്റ്റാർ ഐ ഡി ആണ് സോ ഇ സ്റ്റാർ ഈ കൊടുത്തു ദൻ അടുത്ത സ്റ്റെപ്പിൽ ലെഫ്റ്റ് മോസിംബിൾ വീണ്ടും ഐ ഡി കൊടുത്തു ദെൻ ഇവിടെ വീണ്ടും ഇതിന് ഐ ഡി കൊടുത്തു അങ്ങനെ സ്ട്രിംഗ് ഡിറൈവ് ചെയ്തു ഇപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്യുന്നത് ടോപ്പിൽ നിന്നാണ് തുടങ്ങുന്നത് റൂട്ടിൽ നിന്നാണ് തുടങ്ങി ലീഫിലേക്കാണ് പോവുക ഇതാ ഇങ്ങനെയാണ് ഡെറിവേഷൻ ട്രീ വരുന്നത് റൂട്ട് നോഡ് എടുത്തു റൂട്ട് നോഡിൽ നിന്ന് ഇ പ്ലസ് ഇ ആക്കി ഐ ഡി കൊടുത്തു അഗെയിൻ ഇ കി ഇ സ്റ്റാർ ഇ ആക്കി ഐ ഡി കൊടുത്തു അങ്ങനെയാണ് ചെയ്ത് വരുന്നത് ഇതിനെയാണ് ടോപ്പ് ഡൗൺ പാസിങ് എന്നു പറയുക ഇതിൻ്റെ റിവേഴ്സ് ആണ് ബോട്ടം അപ്പ് പാസിംഗ് എന്ന് പറയുന്നത് ഇത് കൺസ്ട്രക്ഷൻ പാസ്ട്രീ സ്റ്റാർട്ടിങ് ഫ്രം ദ ലീവ്സ് ആൻഡ് വർക്ക്സ് അപ് ടു ദ റൂട്ട് അപ്പോൾ ലീവ്സ് എന്ന് തുടങ്ങി റൂട്ടിലേക്കാണ് പോകുന്നത് ഇറ്റ് ഇസ് ഓൾസോ നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിങ് എന്നും പറയാറുണ്ട് എൽ ആർ പാസിംഗ് ഉള്ള ടെക്നിക്സ് ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ എക്സാമ്പിൾ പറയാം എ പ്ലസ് ബി സ്റ്റാർ സി ഇതാണ് നമ്മളുടെ ഇൻപുട് സ്ട്രിങ് ഇതാണ് ഡിറൈവ് ചെയ്യാൻ പോണത് ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ റൂൾസ് ഈ ഗ്രാമറിന്ന് ഈ സ്ട്രിംഗ് ഡിറൈവ് ചെയ്യണം അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ എ പ്ലസ് ബി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ റീഡ് ദ ഇൻപുട്ട് ആൻഡ് ചെക്ക് ഇഫ് എനി പ്രൊഡക്ഷൻ മാച്ചസ് വിത്ത് ദ ഇൻപുട്ട് നേരത്തെ നമ്മൾ എന്ത് ചെയ്തു ഗ്രാമറിയിൽ നിന്ന് തുടങ്ങി ഇൻപുട്ടിലേക്ക് എത്തിക്കുക ചെയ്തത് ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല ബോട്ടം അപ്പാണ് ഇൻപുട്ടിന്ന് തുടങ്ങി തുടങ്ങി നമ്മൾ എവിടെ വരെ എത്തണം ഈ സ്റ്റാർട്ട് സിംബിള് എസ് വരെ എത്തണം എന്നാലാണ് ദ പാഴ്സിങ് നടക്കുക ഇതാണ് അതാണ് ബോട്ടമ പാഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി സോ നമ്മൾ ഇൻപുട്ട് റീഡ് ചെയ്തിട്ട് ഏതെങ്കിലും മാച്ച് ചെയ്യുന്നോന്ന് എന്ന് നോക്കുക അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് തുടങ്ങുന്നത് എ ആണ് എ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഐ ഡി അല്ലേ അതായത് ഐ ഡി എന്ന് വെച്ചാൽ ടെർമിനലാണ് അർത്ഥം അപ്പോൾ ഐ ഡിൻ്റെ റൂൾ ഏതാ ടി ആണ് അപ്പോൾ അത് വെക്കാം എ പ്ലസ് ബി സ്റ്റാർ ഇ എക്ക് പകരം ഞാൻ ടി എഴുതി ടി പ്ലസ് ബി സ്റ്റാർ ഇ എഴുതി ദൻ അഗെയിൻ ഈ ടി എന്ന് പറയുന്നത് എന്താന്ന് കിട്ടി ഇ ആണ് കിട്ടിയിട്ടുണ്ട് അല്ലെ ഇ ഗ്യൂസ് ടീ ഉണ്ട് അപ്പം ഞാൻ ടിക്ക് പകരം ഇ എഴുതി ഇ പ്ലസ് ബി സ്റ്റാർ സി കിട്ടി അഗൈൻ നമുക്ക് ഈ ബീനെ നമുക്ക് ടീ ആക്കാം അല്ലെ ബി ഐഡിയ ആണ് അപ്പം ബീനെ നമുക്ക് ടീ ആക്കാം ഇ പ്ലസ് ഇ സ്റ്റാർ ഇ സി എഴുതി ഇനി ഇ പ്ലസ് ടി ഇവിടെ ഉണ്ട് കണ്ടോ ഇ പ്ലസ് ടി ഉണ്ട് ഇ പ്ലസ് ടീന്ന് പറയുന്നത് ഇ തന്നെയാണ് അപ്പം ഇ പ്ലസ് ടിക്ക് പകരം നമുക്ക് ഇ എഴുതാം ഇ സ്റ്റാർ സി എഴുതി ദെൻ എഗെയിൻ സി ഉണ്ട് അല്ലേ അപ്പം സിക്ക് ഐഡിയ ആണ് സോ സിക്ക് നമുക്ക് കൊടുക്കാം ഈ സ്റ്റാർ ടീ കിട്ടി തെൻ അഗെയിൻ ഇവിടെ കാണാം ഈ സ്റ്റാർ ടീന്ന് പറയുന്നത് ഇ ആണ് അപ്പൊ ഈ എഴുതി ദനെന്താ ഈ എസ് ആണ് ഇപ്പൊസ് ഇ ആണ് സോ എസ് എഴുതി സോ ഈ സ്ട്രിംഗിന് നമ്മൾ എസിലോട്ട് തിരിച്ചെത്തി വിച്ച് മീൻസ് ഈ സ്ട്രിങ് നമ്മളുടെ ഗ്രാമറിലെ സ്ട്രിങ് തന്നെയാണ് നമുക്ക് മനസ്സിലായി സോ ഇത് ബോട്ടം അപ്പ് നേരത്തെ നമ്മൾ എന്ത് ചെയ്തു റൂട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പോവാണ് ഇത് നേരെ തിരിച്ചു വരുന്നു ഇതാണ് ടോപ്പ് ഡൌണും ബോട്ടം അപ്പ് പാസിങ്ങും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ അത് എൻ്റെ നോട്ട് കൃത്യമായിട്ട് ഇതിലുണ്ട് കേട്ടോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ അടുത്ത ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ആംബിഗ്വിറ്റി ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആംബിഗ്വസ് ആവുന്നത് ഒരു കോണ്ടസ്ട്രി ഗ്രാമറിൽ നിന്ന് നമുക്ക് മോർ ദാൻ വൺ പാസ്റ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും കണ്ടീഷനിലാണ് അപ്പോൾ അത് ഇവിടുൽ ഉണ്ട് നോക്കിയാൽ മതി അടുത്ത ക്വസ്റ്റിൻ സിംപ്ലിഫിക്കേഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ മൂന്ന് കാര്യങ്ങളുണ്ട് യൂസ്ലെസ് സിമ്പിള് യൂണിറ്റ് പ്രൊഡക്ഷൻ ആപ്സലോൺ പ്രൊഡക്ഷൻ ഇത് മൂന്നും കളഞ്ഞാലാണ് സിംപ്ലിഫൈ ചെയ്യുക അപ്പോൾ ലിങ്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഫൈൻഡ് എ ഗ്രാമർ ഇൻ ജി എൻ എഫ് ഇക്വാലൻ ടു ദ ഗ്രാമർ ഇ ഗീവ്സ് ഇ പ്ലസ് ടി ഒ ടി ഗീവ്സ് ടി സ്റ്റാർ എഫ് എഫ് ഗീവ്സ് ഇതിലൊരു മേജർ മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റിൻ സി എൻ എഫ് ആയിരുന്നു കേട്ടോ ജി എൻ എഫ് അല്ല ഓക്കെ പിന്നെ ഉള്ളത് വലിയ പ്രോബ്ലംസ് ആണ് കേട്ടോ രണ്ടും ഞാൻ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് സി എൻ എഫ് ചോംസ്കി നോർമൽ ഫോമാണ് ചോദിക്കുന്നത് ചോംസ്കി നോർമൽ ഫോമിലേക്ക് ആക്കണം ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ആണ് മൂന്ന് നോൺ ടെർമിനൽസിൻ്റെ റൂൾസാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആദ്യം ചോംസ്കി നോർമൽ ഫോം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുന്നേ വി ഷുഡ് സിംപ്ലിഫൈ ദിസ് ഗ്രാമർ എപ്പോഴും സിംപ്ലിഫൈഡ് ഗ്രാമറിലാണ് നോർമൽ ഫോം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ യൂസ്ലെസ് പ്രൊഡക്ഷൻ ഉണ്ടോ ആപ്സിലോൺ പ്രൊഡക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കണം യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം നോക്കുമ്പോൾ ഇതിൽ നിറയെ യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ട് അപ്പോൾ യൂണിറ്റ് ആപ്സ് ലോൺ ഒന്നും ഇല്ല അപ്പോൾ യൂണിറ്റ് പ്രൊഡക്ഷൻ റിമൂവ് ചെയ്യലാണ് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോംസ്കി നോർമൽ ഫോമൊക്കെ ഇതിലുണ്ട് ആദ്യം യൂണിറ്റ് പ്രൊഡക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാം ഇ ഗീസ് ടി അതൊരു യൂണിറ്റ് ആണ് ടി ഗീസ് എഫ് യൂണിറ്റ് പ്രൊഡക്ഷൻ ആണ് എഫ് ഗീസ് ഇ അപ്പൊ ഇത് മൂന്നുമാണ് നമ്മളുടെ യൂണിറ്റ് പ്രൊഡക്ഷൻ ഈ യൂണിറ്റ് പ്രൊഡക്ഷൻ ഒരു പ്രത്യേകത നോക്കി നിങ്ങൾ ഇ ഗിസ്റ്റി ആൻഡ് ടി ഗീസ് എഫ് ആൻഡ് എഫ് ഗി സി എല്ലാം അങ്കിടും ഇങ്ങും കണക്ടർ ആണ് ഒക്കെ സർക്കിളാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു പ്രത്യേക മെത്തേഡിലാണ് ഇത് റിമൂവ് ചെയ്യുക ഓരോ പ്രൊഡക്ഷനും രണ്ട് തവണ കൺസിഡർ ചെയ്യും നമ്മളിപ്പോൾ ആദ്യം ഇ ഗീവ്സ് ടി എടുത്തു ഇ ഗീസ് ടി ആൻഡ് സാധാരണ എന്താ ചെയ്യുക ടി ഗീവ്സ് എന്തെങ്കിലും ഒരു ടെർമിനൽ ഉണ്ടെങ്കിൽ അത് നോക്കും അല്ലേ ഇ ഗിസ്റ്റി ആൻഡ് ടി ഗീവ് ടി സ്റ്റാർ എഫ് അതൊക്കെയാണ് ടി ഗീസ് ടി സ്റ്റാർ എഫ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഇ ഗിസ്റ്റി ആൻഡ് ടി ഗിസ് ടി സ്റ്റാർ എഫ് എംപ്ലോയിസ് ഇ ഗീസ് ടി സ്റ്റാർ എഫ് പുതിയ പ്രൊഡക്ഷൻ കിട്ടി ദെൻ അടുത്തത് ഇ ഗീസ് ടി ടി ഗീസ് എഫ് എൽ എ സോ ഇ ഗീസ് ടി ഗീസ് എഫ് എടുത്തു ഞാൻ ഇ ഗീവ്സ് ടി ഗീസ് എഫ് ആൻഡ് എഫ് ഗീവ്സ് ടെർമിനൽ എ ആണ് എഫ് ഗീവ്സ് എ ഇംപ്ലൈസ് ഈ ഗീവ്സ് എ ഓക്കെ ഇതാണ് ഇത് രണ്ടുമാണ് ഈ ഒരു പ്രൊഡക്ഷൻ റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ റൂൾസ് ഓക്കെ ഇതേ എക്സാമ്പിൾ ഇതേ ഒരു മോഡലിൽ നമ്മൾ സി എൻ എഫിൽ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം പറയുന്നത് ഇനി ഇ ഗീസ് ഇ പ്ലസ് ടി ഓർ ടി ടി ഗീസ് ടി ആ സെയിം പ്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളതാണ് യൂണിറ്റ് പ്രൊഡക്ഷൻസ് എഴുതിയിട്ടുണ്ട് അടുത്തതെടുത്തു ഇപ്പോൾ ഇ ഗീസ് ടി നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി ടി ഗീസ് എഫ് റിമൂവ് ചെയ്യുക ടി ഗീസ് എഫ് എഫ് ഗീവ്സ് എ അതിനെന്ത് കിട്ടും ടി ഗീവ്സ് എ കിട്ടും ഇനി വീണ്ടും അടുത്തത് ടി ഗീസ് എഫ് ഗീവ്സ് ഇ ഇത് മൂന്നും ഒരുമിച്ചെടുത്തു ടി ഗീസ് എഫ് ഗീസ് ഇ ആൻഡ് ഇ ഗീസ് ഇൻ്റെ പ്രൊഡക്ഷൻ എന്താ ഇ ഗീസ് ഇ പ്ലസ് ടി അപ്പോൾ അതി എന്ത് കിട്ടി ടി ഗീസ് ഇ പ്ലസ് ടി കിട്ടി അപ്പോൾ ഇത് രണ്ടുമാണ് പുതിയ പ്രൊഡക്ഷൻ ഇനി എഫ് എടുക്കുക എഫ് ഗീസ് ഇ ഇ ഗീസ് ഇ പ്ലസ് ടി അതൊന്ന് എഫ് ഗീസ് ഇ പ്ലസ് ടി കിട്ടി ദെൻ നേരത്തേ പോലെ തന്നെ എഫ് ഗീസ് ടി സ്റ്റാർ എഫ് കിട്ടി അപ്പോൾ ഈ ബ്ലൂയില് കണ്ടതൊക്കെയാണ് പുതിയ പ്രൊഡക്ഷൻ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ യൂണിറ്റ് പ്രൊഡക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്ത് പകരം ന്യൂ പ്രൊഡക്ഷൻസ് ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇപ്പം നമ്മളുടെ ഗ്രാമർ ഇതുപോലെ ഇരുന്നിരുന്നത് അത് മാറി ഇങ്ങനെയായി ഇനി ഞാനൊരു കാര്യം പറയാം ടെൻ മാർക്സ് ആയതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യണം പക്ഷേ നമ്മൾ എപ്പോഴൊക്കെ ഇതുപോലത്തെ ഇത് കണ്ടോ അതായത് എല്ലാം കണക്റ്റഡ് ആണ് ഇവിടെ നോക്കിയാൽ ഇ ഗീസ് ടി ടി ഗീസ് എഫ് എഫ് ഗീസ്ഇ ഒരു സൈക്കിൾ പോലെ നമുക്ക് തോന്നണില്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ പ്രൊഡക്ഷനും നിങ്ങൾ നോക്കി നോക്കിയാ എല്ലാ പ്രൊഡക്ഷനും ഒരുപോലെയാ ഓർഡർ ഒന്നും നോക്കണ്ട ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയതുകൊണ്ട് എല്ലാ പ്രൊഡക്ഷൻസും ഒരുപോലെ ആയിരിക്കുക ഇ ഗീസ് ടി എഫ്ഒ ഒക്കെ ഒരുപോലെയാണ് അപ്പോൾ ഇത് ചെയ്യാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും നേരെ അങ്ങോട്ട് എഴുതിച്ചാൽ മതി എല്ലാ പ്രൊഡക്ഷനും എല്ലാവരുടെ പ്രൊഡക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു ഒരുപോലെയാക്കി എഴുതി വച്ചാൽ മതി ഇതുപോലത്തെ കണക്ഷൻ ആണെങ്കിൽ മാത്രം കേട്ടോ ഇതുപോലെ എല്ലാ വാരിയബിൾസും അങ്ങോട്ട് കണക്ട് സൈക്കിൾ പോലെ കണക്റ്റഡ് ആണെങ്കിൽ മാത്രം അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടി ഇനി എന്താ വേണ്ടത് ഇതൊരിക്കലും പ്രൊഡക്ഷൻസ് ആണ് പക്ഷെ ഇതൊന്നും സി എൻ എഫിൽ അല്ല ഇനി ഇവരെയൊക്കെ പിടിച്ച് സി എൻ എഫിലോട്ട് കൺവേർട്ട് ചെയ്യണം കൺവേർട്ടിംഗ് ടു ജി എൻ എഫ് അല്ല സി എൻ എഫ് ആണ് കേട്ടോ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയിട്ടുള്ളതാ അത് കൺവേർട്ടിങ് ടു സി എൻ എഫ് ചോംസ്കി നോർമൽ ഫോം അപ്പൊ ചോംസ്കി നോർമൽ ഫോം അറിയാലോ ആദ്യം ആ റൂൾസ് എഴുതി എ ഗ്രാമർ ഇസ് ഇൻ ജി സി എൻ എഫ് ഇത് എല്ലാർക്കും ജി ആയിപ്പോയിറ്റ് ഇസ് ഓഫ് ദ ഫോം എ ഗീവ് ബി സി ഓർ എ ഗീവ് എ അതായത് ഒന്നല്ലെങ്കിൽ ഒരു സിംഗിൾ ടെർമിനൽ ആവാം അതല്ലെങ്കിൽ രണ്ട് നോൺ ടെർമിനൽ ആവാം ഇങ്ങനെയാണ് ആവാം അപ്പൊ ഈ നമ്പറൊക്കെ നിർബന്ധമാണ് കേട്ടോ ആ ഇറ്റ്സ് ടസ്റ്റ് റെസ്ട്രിക്റ്റഡ് ടു ടു ഓക്കെ സോ കൺസിഡർ ഈ ഗ്യൂ സി പ്ലസ് ടി ഒ ടി സ്റ്റാർ എഫ് ഫോൾ എ ആദ്യത്തെടുത്തു ആദ്യത്തെ എടുത്തിട്ട് ഇയാളെ ഞാൻ ചോം സ്കീൽക്ക് മാറ്റാൻ പോവാം ചോംസ്കീലിൽ മാറ്റാനായിട്ട് ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യം ഈ ടെർമിനലൊക്കെ എടുത്ത് മാറ്റാം കാരണം നമുക്ക് നോൺ ടെർമിനൽ മാത്രം മതി അതുകൊണ്ട് ടെർമിനലിനെയൊക്കെ എടുത്ത് മാറ്റലാണ് ആദ്യം ചെയ്യുക അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ ഈ പ്ലസിന് പകരം ഒരാൾ കൊടുക്കണം ഒരു നോൺ ടെർമിനലിൻ്റെ പേര് കൊടുക്കണം ഞാൻ പ്ലസ് എന്നുള്ള നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഞാൻ പി ആ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇ ഗീവ്സ് ഇ പ്ലസ് ടിയിൽ അത് മാറി ഈ ഗീവ്സ് ഇ പി ടി ആയി അതുപോലെ ടി സ്റ്റാർ എഫ് മാറി സ്റ്റാറിന് പകരം എസ് കൊടുത്തു ടി എസ് എഫ് ആയി ഓർ എ അപ്പോൾ ഇതാണ് പുതിയ പ്രൊഡക്ഷൻ ആൻഡ് ഇതിനകത്ത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് ആൾക്കാർ ഇതാണ് പി ഗീവ്സ് പ്ലസ് ആൻഡ് എസ് ഗീവ്സ് സ്റ്റാർ ഇതൊക്കെയാണ് കാരണം ടെർമിനൽസ് ആവാം സിംഗിൾ ടെർമിനൽസ് പ്രശ്നമില്ല അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു അപ്പൊ നമ്മളുടെ എല്ലാം കളഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം വി വി ഹാവ് ടു റെഡ്യൂസ് ദ നമ്പർ റെസ്ട്രിക്ട് ദ നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് ഇൻറ്റു ടു ഇവിടെ ഇപ്പം മൂന്ന് നോൺ ടെർമിനൽ ഉണ്ട് അത് മാറ്റി രണ്ടെണ്ണം ആക്കണം അപ്പൊ ഞാൻ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഒരു പേര് കൊടുക്കുക ഞാനിപ്പോ ഇ പിന്നെ കമ്പൈൻ ചെയ്യുന്നു അതുപോലെ ടി എസിനെ കമ്പൈൻ ചെയ്ത് പുതിയൊരു പേര് കൊടുക്കുന്നു അതായത് ഇ പിക്ക് പകരം എക്സ് കൊടുത്തു ഇപ്പം എക്സ് ടി എസ് പകരം വൈ കൊടുത്തു വൈ എഫ് ഓർ എ അപ്പൊ അതേതാ എക്സ് ഗീവ്സ് ഇ പി ആൻഡ് വൈ ഗിവ്സ് ടി എസ് അപ്പൊ നമുക്ക് കിട്ടിയ പുതിയ പ്രൊഡക്ഷൻസ് ഇതൊക്കെയാണ് ഇക്ക് ഒരു പുതിയ പ്രൊഡക്ഷൻ കിട്ടി അതിൻ്റെ കൂടെ പി എസ് എക്സ് വൈ ഇത്രയും കിട്ടി ഈ ഒരാളെ ജി എൻ എഫ് ഇ സി എൻ എഫ് ഇ കൺവേർട്ട് ചെയ്തപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി ഇനി അതുപോലെ അടുത്ത ആളെ കൺവേർട്ട് ചെയ്യുക ടി ടി ഗീവ്സ് ഇതൊക്കെ എടുത്തു അപ്പോൾ ഇതും നേരത്തേ പോലെ തന്നെ ആദ്യം ടെർമിനൽസിനെ കളയുക ടി എസ് എഫ് ഇ പി ടി ഒ എ അപ്പം എസ്സും പി ഒക്കെ കിട്ടി ദനിപ്പോൾ ത്രീ വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് വീണ്ടും ടൂ ആക്കുന്നു ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇതിലിപ്പോ പറയാനുള്ള ടി ഗീവ്സ് എന്ന് പറഞ്ഞാൽ മാത്രം ഉള്ളു ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണല്ലോ അപ്പൊ അതുപോലെ തന്നെ അടുത്തത് എഴുതി അതും ഒക്കെ ഒരുപോലെ തന്നെയാണ് ഇത് നമ്മൾ എന്ത് ചെയ്യണം ഈ പുതിയ പ്രൊഡക്ഷൻസിനെ ഒക്കെ എടുത്ത് നോർമൽ ഫോമിൽ എഴുതാ ഇതായിരുന്നു നമ്മളുടെ ഗ്രാമർ ഓരോ പ്രാവശ്യം കിട്ടിയ പ്രൊഡക്ഷൻസിനെ ഇ ടി എഫ് ഇത് കിട്ടിയത് ദെൻ അത് കൂടാതെ ഇതിനു വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എക്സ് വൈ എസ് പി ഇതാണ് നമ്മളുടെ ഗ്രാമർ ഇൻ സി എൻ എഫ് നോട്ട് സി എൻ എഫ് ഗ്രാമർ ഇൻ സി എൻ എഫ് ഓക്കെ അതേപോലെ തന്നെ സെയിം ക്വസ്റ്റിനാണ് ഒരു ക്വസ്റ്റിനും കൂടി ഉണ്ട് നേരത്തെ നമ്മളൊരു സിമ്പിൾ അതായത് ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു പക്ഷേ ഇത് യൂണിറ്റ് പ്രൊഡക്ഷൻ അല്ല രണ്ട് ബ്രേസസിന് ഉള്ളാണ്ട് അതായത് രണ്ട് ടെർമിനലിനടുക്കിലാണ് ഈ നോൺ ടെർമിനലെടുക്കുന്നത് അപ്പോൾ ഇത് വേറെ ക്വസ്റ്റൻ ആണ് ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ നേരത്തെ പോലെ തന്നെ യൂണിറ്റ് പ്രൊഡക്ഷൻ കാണാം അപ്പോൾ യൂണിറ്റ് പ്രൊഡക്ഷൻസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു ഇ ഗീസ് ടി ടി ഗീവ്സ് എഫ് രണ്ടെണ്ണമുള്ളൂ ഇനി ഇതിൽ നേരത്തെ എന്തായിരുന്നു എഫ് ഗീവ്സ് ഇ കൂടി ഉണ്ടായി അപ്പോഴാണ് ആ സൈക്കിൾ വന്നത് അപ്പോൾ ഇതങ്ങനെയല്ല ഈ രണ്ട് യൂണിറ്റ് പ്രൊഡക്ഷനെ റിമൂവ് ചെയ്യണം അപ്പോൾ ആദ്യം നമുക്ക് ടെർമിനൽ കിട്ടണത് നോക്കാം അപ്പോൾ എഫ് ടി ഗീവ്സ് എഫും എഫ് ഗീവ്സ് ഇ ഒർ എ കണ്ടോ അതൊക്കെ ടെർമിനലാണ് അതുകൊണ്ട് ടീനെ ആദ്യം ഇത് റിമൂവ് ചെയ്യാം ടി ഗീവ്സ് എഫ് ആൻഡ് എഫ് ഗീവ്സ് ഇ ഒർ എ ഇംപ്ലോയ്സ് വാട്ട് ടി ഗീവ്സ് ഇ ഒർ എന്ന് കിട്ടി അപ്പോൾ അത് ശരിയായി ഇനി ഇൻ്റെ യൂണിറ്റ് പ്രൊഡക്ഷൻ മാറ്റാം ഇ ഗീവ്സ് ടി ആൻഡ് ടി ഗീവ്സ് ടീക്ക് ഇപ്പം എന്തൊക്കെ കിട്ടി ടി സ്റ്റാർ എഫ് ഉണ്ട് ഓൾറെഡി ദൻ എഫിന് പകരം നമുക്കിപ്പോൾ പുതിയത് കിട്ടിയത് ഇ ബാറേയാണ് അപ്പോൾ അത് കൊടുത്തു അപ്പം ഇ അത് തന്നെ ഇ ഗിവ്സ് ടി സ്റ്റാർ എഫ് ഓർ ഇ ബാറേ യൂണിറ്റ് പ്രൊഡക്ഷൻ ഒക്കെ റിമൂവ് ചെയ്ത് നമ്മളുടെ പുതിയ ഗ്രാമർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇ ഗീസ് ഇ പ്ലസ് ടി അതൊക്കെയാണ് ടി ഓർ ടിക്ക് പകരം ടി മാറ്റിയപ്പോൾ ഇത്രയും കിട്ടി ടി ഗീസ് ടി സ്റ്റാർ എഫ് ഒക്കെയാണ് ഓർ എഫ് എഫ് മാറ്റിയപ്പോൾ ഇത്രയും കിട്ടി എഫ് ഗീസ് ദിസ് വൺ സോ ഇതൊന്നും സി എൻ എഫിലല്ല സോ നമ്മളതിനെ സി എൻ എഫിലേക്ക് മാറ്റാൻ പോവാണ് അപ്പോൾ മാറ്റുമ്പോൾ ഗ്രാമർ ആദ്യം എഴുതി നേരത്തെ പോലെ തന്നെ ആദ്യം ഞാൻ ഇ എടുത്തു ഇ എടുക്കുമ്പോൾ അതിലെ പ്ലസ് ഒക്കെ മാറ്റുക അപ്പം പകരം ഇ പി ടി എസ് എഫ് ഇവിടെ രണ്ട് ഇതിന് രണ്ട് വെറുതെ ബ്രേക്കറ്റ് അല്ല ഇത് ഇത് ടെർമിനൽസ് ആണ് അപ്പോൾ അവരെ എല്ലാം നോൺ ടെർമിനൽ ആക്കണം അപ്പം അതിന് ഞാൻ ലെഫ്റ്റ് പ്രൈസസ് ആയതുകൊണ്ട് എല്ലെന്നും റൈറ്റിൽ നിന്ന് ഞാൻ ആറെന്നു എടുത്തു അതായത് ഈ ഒരു ടെർമിന് പകരം ഇപ്പോൾ എൽ ഇ ആർ ആയി ദുതിയ ആൾക്കാരെയൊക്കെയും ഇവിടെ കാണിക്കുക പി ഗീസ് പ്ലസ് എസ് ഗീസ്റ്റ് ആറ് എൽ ഗീവ് ദിസ് വൺ ആർ ഗ്യൂസ് ദിസ് വൺ കഴിഞ്ഞു ഇനി അഗെയിൻ എന്ത് ചെയ്യണം ഈ രണ്ട് രണ്ട് പേരെ കമ്പൈൻ ചെയ്യിക്കുക നേരത്തെ ചെയ്തതാണ് ഇതൊക്കെയും അപ്പം അതിൽ എൽ ഇക്ക് പകരം പുതിയ ഒരാൾ സെഡ് കൊടുത്തു അങ്ങനെ ൊഡക്ഷൻസ് എടുത്ത് എഴുതുക ഇതുപോലെ തന്നെയാണ് ടിയും ടോ ഞാൻ പറഞ്ഞ ടൈമ് ഒരുപാട് പോകുന്നുണ്ട് നിങ്ങൾ നോക്കി വായിച്ചാൽ മതി ഇത് അപ്പം നേരത്തെ ഇതേ സ്റ്റെപ്പ് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് സി എൻ എഫിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് അപ്പം ഇങ്ങനെയാണ് ഫൈനലി ഫൈനലി നമ്മൾ എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇയും ടീയും എഫ് മാത്രം എഴുതിയാ പോരാ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത എല്ലാവരും എക്സ് വൈ സെഡ് എസ് പി എൽ ഇതുപോലെ ഒരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നല്ലത് അപ്പം ഇങ്ങനെ എഴുതി വെക്കാം കേട്ടോ അത് കഴിഞ്ഞു അപ്പോൾ ഫോർത്ത് മൊഡ്യൂൾ കഴിഞ്ഞു ഫിഫ്ത്ത് മൊഡ്യൂളിൽ ശരിക്കും ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട് പുഷ്ഡോൺ ഓട്ടോമാറ്റി ഉണ്ട് കോണ്ടസ്ട്രറി ലാംഗ്വേജസ് ഉണ്ട് ട്യൂറിംഗ് മെഷീൻ ഉണ്ട് പക്ഷേ ഇതൊന്നും ചോദിച്ച് കാണുന്നില്ല നമ്മൾ പുഷ്ഡോൺ എക്സാമ്പിൾസ് ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതൊന്നും ചോദിച്ച് കാണുന്നില്ല ഡിഫൈൻ പി ഡി എ എന്നുള്ള ഒരു ക്വസ്റ്റിൻ കണ്ടു വൺ മാർക്കിന് സോ പി ഡി എസ് എ ഫൈനറ്റ് ഓട്ടോമാറ്റോൺ വിത്ത് എൻ ഇൻപുട്ട് ഫൈൻ ഫൈനറ്റ് കൺട്രോൾ ആൻഡ് എ സ്റ്റാക്ക് പി ഡിയുടെ ഇമ്പോർട്ടൻസ് സ്റ്റാക്ക് ആണ് ദാറ്റ്സ് ഐ വിച്ച് മീൻസ് ഇറ്റ് ഹാസ് എ സ്റ്റോറിങ് കപ്പാസിറ്റി മെമ്മറി ഉണ്ട് ബേസിക്കലി ആയി പൂൺ ഓട്ടോമേറ്റ ഇസ് എ ഫൈനറ്റ് സ്റ്റേറ്റ് മെഷീൻ പ്ലസ് എസ് ടാഗ് ഇറ്റ് ഇസ് യൂസ് ടു റെക്കഗ്നൈസ് സി എഫ് എൽ കോൺഡസ്ട്രി ലാംഗ്വേജസ് റെക്കഗ്നൈസ് ചെയ്യാനാണ് വി ആർ യൂസിങ് ദിസ് പി ഡി എ അതാണ് ഒരു വൺ മാർക്ക് ക്വസ്റ്റൻ കണ്ടിട്ടുള്ളത് ടൂവും ത്രീയൊന്നും കണ്ടിട്ടില്ല ഫോർ മാർക്ക് ക്വസ്റ്റിനായിട്ട് ഇത് കൊസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് റൈറ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ റെപ്രസൻറ്റിംഗ് ട്യൂറിംഗ് മെഷീൻ ട്യൂറിംഗ് മെഷീൻ റെപ്രസെൻറ്റേഷൻ്റെ മെത്തേഡ്സാണ് ഇൻസ്റ്റൻറ്റേനിയസ് റെപ്രസെൻ്റേഷൻ ട്രാൻസിഷൻ ടേബിൾ ആൻഡ് ട്രാൻസിഷൻ ഡയഗ്രാം ഈ മൂന്ന് തരം റെപ്രസെൻറ്റേഷനും ലിങ്ക് ഇതിലുണ്ട് ഓക്കെ അത് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ വലിയൊരു ലെങ്ത്തി ആണെന്നെങ്കിൽ മനസ്സിലായി പക്ഷേ ഇതെല്ലാം കവർ ചെയ്ത് വരണമെങ്കിൽ ഇത്രയും ടൈം എടുക്കും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ ഇതിൽ തന്നെ ഇട്ടു തന്നെ എത്രക്ക് വലുതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റൻസ് ഒക്കെ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുക ഞാൻ നോട്ട്സ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പാസിംഗ് ഒക്കെ പഠിച്ചിട്ട് പോവാ ആൻഡ് സോ ദി സെഷൻ ഇസ് ക്ലിയർ ആൻഡ് ദറ്റ്സ് യൂസ്ഫുൾ ടു യു ഓക്കെ അപ്പോൾ എക്സാം ഒക്കെ കഴിയുമ്പോൾ ഒന്ന് um are exam how was your exam log no are okay so thank you so much